പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എല്ലാവരും ജീവിതത്തെ പറ്റി ഒരു നിമിഷം ആലോചിക്കാറുണ്ട്. എനിക്ക് അവസാനത്തെ 6 മാസം മാത്രമേ ഓർമ്മ വന്നുള്ളൂ. അപ്പോ എക്സാമിന്റെ സമയമായിരുന്നു. എടാ കള്ള ചെറുക്കാ, നീ പഠിക്കാണോ അതോ ഉറങ്ങാണോ? ഈ പ്രായത്തിൽ നിന്നോട് പഠിക്കുക പഠിക്കുന്നു പറഞ്ഞോണ്ടിരിക്കണോ? എന്താണോ ഒന്നും മിണ്ടാണ്ടിരിക്കണത്? എടാ മോനെ, എടാ നീ പഠിക്കാൻ, ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളോ? നീ പഠിക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ എത്ര നാളാണ് നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? 2000 ജനിച്ച പിള്ളേരാണെന്ന് വിചാരിച്ചല്ലേ? സെപ്റ്റംബർ ആയി നോക്ക്, മാർച്ചിൽ ജനിച്ചവരെല്ലാം സാധാരണക്കാരാ. എന്റെ പൊന്നു മോനെ, കുറച്ചു നേരം ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി പഠിക്കടാ. ഞാൻ ഒരുപാട് പഠിച്ചാന്നേ, ആ റിമോട്ടും കന്നെ. എടാ മോനെ, ഈ ജ്യൂസ് കുടിച്ചിട്ട് പോയിരുന്ന് പഠിക്കടാ. എന്റെ അച്ഛൻ, ഞാൻ ഈ കാലൊന്ന് എടുത്തോട്ടെ? എടുത്തു വെക്കാം മോനെ. നീ എവിടെ വെക്കാൻ പറയണോ അവിടെ വെക്കാം. കുറച്ചു നേരം പോയി പഠിക്കടാ മോനെ. ഈ ബൂസ്റ്റ് കുടിച്ച് 1/2 മണിക്കൂർ പഠിക്ക്, രാവിലെ ഞാൻ വിളിക്കില്ല. പ്ലീസ് മോനെ. നിനക്കൊന്നും വേറെ പണിയില്ല, ആ റിമോട്ടിങ്ങനെ. അത്രക്കൊക്കെ ബിൽഡപ്പ് ചെയ്തതിന് പാസ്സാകേണ്ടതാ. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാലോ, ഒരു പെണ്ണ് കാലത്തെണീറ്റ് പഠിക്കണമെങ്കിൽ അത് മാർച്ച് മാസത്തിലായിരിക്കണം. ഒരു പയ്യൻ രാവിലെ എണീറ്റ് പഠിക്കണമെങ്കിൽ അത് സെപ്റ്റംബർ മാസമായിരിക്കണം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർച്ച് ആൻഡ് സെപ്റ്റംബർ ഷുഡ് ബി. മോനെ ഒന്ന് തൊഴുതിട്ട് പോടാ. മാർച്ചിൽ മോനെ, മോനെ ഒന്ന് തൊഴുതിട്ട് പോടാ. മോനെ മോനെ, ഞാൻ പറയുന്ന കേക്കടാ, ഈ പ്രാവശ്യമെങ്കിലും തൊഴുതിട്ട് പോടാ. ദൈവത്തിന്റെ അടുത്ത് എന്തിനാടാ നിന്റെ ഈഗോ? മാർച്ചിൽ തൊഴിച്ചത് സെപ്റ്റംബറിൽ വീണു, എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാനിപ്പോ പ്രാർത്ഥിച്ചാലേ ജയിക്കുന്നുള്ള ഈഗോ ദൈവങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഈഗോ എനിക്കുണ്ടെന്നേ. ഞാൻ ജയിച്ചാലും തോറ്റാലും ഇവർക്ക് എന്താണെന്നേ? ഒരു 4 വർഷം കഴിഞ്ഞ ഞാൻ പഠിക്കുന്നത്, എല്ലാവരും എന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. കരിയർ എക്സാം എഴുതാൻ സ്ഥലത്തുണ്ടല്ലോ, എല്ലാവരും നമ്മുടെ കൂട്ടുകാരാ. ഒരു കൂട്ടിലുള്ള പക്ഷികളെല്ലാം ഒരേ സ്ഥലത്ത് ഉള്ളതുപോലെ. പെട്ടെന്ന് അവിടെ ഒരു പെണ്ണിനെ കണ്ട, എന്തോ അറിയാത്ത പോലെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ. കോപ്പി അടിച്ച് എക്സാം വിജയിക്കുമെന്ന് കരുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറത്ത് പോയേക്കണം. കോപ്പി അടിക്കുന്നത് പിടിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും പിടിക്കും. ആരാണത്? കോപ്പി അടിച്ച് നീ അങ്ങ് പാസ്സാവും, അതിലെന്താ തെറ്റ്? നോക്കി എഴുതുന്നത് തെറ്റല്ല. ക്ലാസ്സിൽ വന്നാ ബുക്ക് നോക്കി എഴുതുന്നത് തെറ്റല്ല, എക്സാമിന് തുണ്ട് നോക്കി എഴുതുന്നത് തെറ്റാണ്. ഇതുപോലുള്ളവന്മാർക്കൊക്കെ ഇൻവിജിലേഷൻ ചെയ്യാൻ വരുന്ന എന്നെ വേണം തന്നെ. ഹലോ സർ. അല്ല, സാറിന് ലീവാ? സാറിന് ലീവ് എടുത്ത് അങ്ങ് പോയാ പോരെ. സാറിന് ഇൻവിജിലേറ്റർ ആയിട്ട് 2000 രൂപ കിട്ടാൻ വേണ്ടിട്ടേ ഞങ്ങൾ ഓരോരുത്തരും 1300 രൂപ അടച്ചിട്ടിരിക്കുക. ഒന്നും മനസ്സിലായില്ല എന്നാ സാർ വിട്ടു. വീണ്ടും നീ തന്നെയാണ്? പിന്നെയും സാറ് തന്നെയാണ്.
35 അഡീഷണൽ ഷീറ്റ് വാങ്ങുന്ന അത്രയും ഈ സബ്ജക്ട് നിനക്ക് നന്നായിട്ട് അറിയോ? ഒന്നും അറിയില്ല സാറേ. ഒരു പേജിന് ഒരു മാർക്കെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടാ ഇത്രയധികം പേപ്പർ വാങ്ങിച്ചു കൂട്ടിയത്. മൊത്തം തള്ള സാറേ. കോപ്പി അടിക്കുമ്പോ എപ്പോഴെങ്കിലും എന്റെ അടുത്ത് കുടുങ്ങിയെന്ന് വേ, പിന്നെ ജീവിതകാലം മൊത്തം നിനക്ക് കോളേജിൽ വരാൻ പറ്റത്തില്ല. എന്താണത്? എന്താണെന്ന്? സ്ലിപ്പാണ്. അത് എഴുതിക്കോ, എഴുതിക്കോ, എഴുതിക്കോടാ. സാർ, സാറെന്തിനാണ് വെറുതെ വിട്ടെ? ഇന്ന് ഇലക്ട്രോണിക് സയൻസിന്റെ പരീക്ഷയാണ്. അവൻ കമ്പ്യൂട്ടർ സയൻസിന്റെ കോപ്പിയും കൊണ്ട് വന്നിരിക്കുക. യൂസ്ലെസ്. താങ്ക്സ് സാർ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നേന്. അല്ലെങ്കിൽ ഈ എക്സാം മൊത്തം വേസ്റ്റ് ആയി പോയേനെ. സാർ, അപ്പൊ ഈ കമ്പ്യൂട്ടർ എക്സാമിനേഷൻ എപ്പോഴാണ്? ഡ്രോയിങ് പരീക്ഷയിൽ എങ്ങനെയാണ് ഫെയിൽ ആയത്? എനിക്കെങ്ങനെ അറിയാം? ബിറ്റ് വന്നവനെ പറഞ്ഞാൽ മതിയല്ലോ. ഫസ്റ്റ് ഇയർ മുതൽ എഴുതാൻ തുടങ്ങിയതാ, ഇതുവരെ പാസ്സായിട്ടില്ല. ആ, എന്റെ പേപ്പർ തിരുത്തി കിട്ടിയ കാശ് കൊണ്ട് മോളെ കെട്ടിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? സാർ, നിൽക്ക് സാർ, ഒരുമിച്ച് വിടുമ്പോ. ഇത്രയും പരീക്ഷ എഴുതാൻ നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? ഇത്രമാത്രം എക്സാം ഇൻവിജിലേറ്റ് ചെയ്യാൻ ബോറടിക്കില്ലേ സാറേ? ഇത്രയും സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പഠിക്കരുതോ? സാറ് ചില കാര്യങ്ങൾക്കൊക്കെ കണ്ടിട്ട് ഞാൻ എന്റെ പണി തീർത്തേനെ. ജീവൻ പോയാലും നിന്നെ കോപ്പി അടിക്കാൻ സമ്മതിക്കത്തില്ല. പോടാ. എഴുതടാ. വേറെ ഏതെങ്കിലും സബ്ജക്ട് ആണെങ്കിൽ ഞാനിപ്പോ എഴുതി കഴിഞ്ഞേനെ. ഇതിപ്പോ എന്തായാലും മാർച്ചിൽ വരേണ്ടി വരും. വീണ്ടോ? എന്ന് വെച്ചാ ബാക്കിയുള്ളതെല്ലാം പാസ്സാവും. ഒരു മണിക്കൂർ കണ്ണടച്ചൊക്കെ എഴുതിക്കോ. സാറേ, സാറ് തന്നെയല്ലേ ഇത്? ആ, ഞാൻ തന്നെയാ. എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയായിട്ട് ഒരു കാര്യം ഞാൻ ചെയ്താലും സാരമില്ല. ഈ കോളേജിൽ നീ കാണാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതിട്ട് വയ്ക്കോ. ഇനി ഈ കോളേജിലും എന്റെ ജീവിതത്തിലും നിന്നെ കാണാൻ പാടില്ല. സാറേ, ഓട്ടോ വന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ഓഫീസിൽ വിടണമെന്ന് മകൻ പറഞ്ഞിരുന്നു. എടേ, പോകാനുള്ള ഓട്ടോറിക്ഷ ഇവിടെ എത്തി. ഇത്ര നേരമായിട്ട് ഒരു കാപ്പി കിട്ടിയിട്ടില്ല. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമാക്കിയിട്ടില്ല. ഞാൻ ജോലിക്ക് വന്നിട്ട് 17 വർഷമായി. ഇതുവരെയും ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെയാ സാറേ? പറഞ്ഞാൽ കേൾക്കില്ല, തല്ലിയാക്ക അറിയാം. നീ എന്തിനേലൊക്കെ ഇടപെടുന്നത്? നിനക്കിതിലെന്താ കാര്യം? എന്റെ ഭാര്യ ഞാൻ വഴക്ക് പറയും, നീ മിണ്ടാണ്ടിരുന്നോ? എടീ, കാപ്പി ഉണ്ടാക്കിയാക്കിയാണ്, പെട്ടെന്ന് കൊണ്ടുവാ. ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി, ഇറങ്ങാൻ നോക്കി. എന്താടാ തുറച്ചു നോക്കണത്? അപ്പോ ഓഫീസിലേക്ക് പോകുന്നത്? ചോദിക്കണ്ട, പോ നോക്ക്. ഞാൻ പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം മോനെ, സൂക്ഷിച്ച്. ഞാൻ എക്സാം പാസ് ആയി. നല്ല ജോക്ക് അച്ഛനോട് പറച്ചിരിക്കും. ശരിക്കും ഞാൻ പാസ് ആയി അമ്മേ. മോനെ, നീ സത്യമായിട്ടും എഞ്ചിനീയറിംഗ് പാസ്സായി വെച്ചാൽ പഠിത്തം കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യും? പരീക്ഷ പാസ്സായി 10 നിമിഷം പോലും സന്തോഷിക്കാൻ പാടില്ല. അപ്പോഴേക്കും അടുത്ത ചോദ്യം വരും, അടുത്തത് എന്താ ചെയ്യണേന്ന്. നന്നായിട്ട് ആലോചിക്കുക. ഈവനിങ് നമുക്ക് സംസാരിക്കാം. പോയിട്ട് വരട്ടെ, ബൈ. അതെ ഓട്ടോ, എന്റെ മകൻ എഞ്ചിനീയറിംഗ് പാസ്സായി. മോനെ, എഞ്ചിനീയറിംഗ് പാസ്സായോ? അപ്പൊ നെക്സ്റ്റ് എന്താണ്? ബൈ മോനെ. എന്തായാലും പഠിച്ചത് പാസ്സായില്ലേ. ഇനി സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കണം. ചെറുക്കാ.
ചോദിക്കാൻ മറന്നുപോയി. അടുത്തെന്താ പരിപാടി? അച്ഛനും വേറെ പണിയൊന്നുമില്ലേ? എടാ നിനക്കൊരു ഐഡിയ ഇല്ലേടാ, അടുത്തെന്താ പഠിക്കാൻ പോകുന്നേ? ഈ വാൽവ് എങ്ങനെ അടയ്ക്കാമെന്ന് പഠിക്കാൻ പോവാ. എടാ അങ്ങനൊന്നും ചെയ്യല്ലേ, വെള്ളം വരില്ല. അതെന്തായാലും കട്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് എന്താന്ന് ആലോചിക്കാം. എടാ പറയണത് കേക്ക്, വെള്ളം തുറന്നുവിടും. എന്തായാലും ഒരു ഐഡിയ ഉണ്ടാക്കണല്ലോ അച്ഛാ. ഇങ്ങനെ പൈപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഐഡിയ ചോദിച്ചാൽ എങ്ങനെയാ? ഇപ്പോഴല്ലേ ഞാൻ പാസ്സായത്. ഉടനെ നെക്സ്റ്റ് എന്താന്ന് ചോദിച്ചാ ഇങ്ങോട്ട് താളാ. മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. പിടിച്ചോ. എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വന്നെന്ന് തോന്നല്ലോ. ആ പാസ്സായടാ. സാറിന്റെ അടുത്ത പ്ലാൻ എന്താ? എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്ന ഇതേ ചോദ്യം. സോഫ്റ്റ്വെയർ നിനക്കൊക്കെ എന്താ? 100,000 രൂപ ശമ്പളമുണ്ട്, 100,000 രൂപ സമ്പാദിക്കേണ്ട പെണ്ണുമ്പോഴാ, ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ലക്ഷ്യമില്ലാത്ത നിന്റെ കൈ കിട്ടിയിട്ട് എന്തിനാ? നിന്നെ പോലെ എന്റെ കയ്യിൽ പൈസ ഇല്ല, പ്രേമിക്കാനായിട്ട് ഒരു പെണ്ണുമില്ല. വേണമെങ്കിൽ പണമില്ലായിരിക്കാം, പക്ഷെ സൈറ്റ് അടിക്കാൻ ഇന്ത്യയിൽ പെണ്ണുങ്ങളെ കിട്ടാൻ ഒരു ഷാമ്പൂ ഇല്ല. എവിടെയുണ്ടാ?
അതിന് പറ്റിയ പെണ്ണുങ്ങളൊക്കെ എവിടെ കിട്ടുന്ന നീ പറയുന്നത്? ആണുങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളൊന്നും എവിടെ ഇല്ലടാ. പൈസയുള്ള ആണുങ്ങളെ മാത്രമേ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒറ്റ ചവിട്ടോട്ടാൻ തോന്നുക. അല്ല, അത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ആദ്യമായിട്ടാണ് കീർത്തിയെ കണ്ടത്. അടുത്ത 67 വർഷത്തെ ജീവിതം ഞാൻ പ്രോസപ്പിക്കണ്ടു. ഒരൊറ്റ നിമിഷം വൈഡ് ലെൻസിലും കൂടി കാണണമെന്ന് തോന്നി. കുറച്ചുകൂടി വൈഡ് പോയാൽ ഇവൻ കാരണല്ലേ എന്നെ അടിച്ച് എന്റെ ലൈഫിലേക്ക് നീ കേറി വന്ന്. ഇപ്പൊ ഇവർ അടിക്കണം, അത്രേ ഉള്ളൂ. ലവ് ഒക്കെ തോന്നിയാ പിന്നെ അങ്ങനെടാ. പെണ്ണിന് ആരോടെങ്കിലും ദേഷ്യം തോന്നിയ പിന്നെ അവൻ അടിക്കുന്ന രസോടാ. ആ, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ നീ എന്നെ അടിച്ചോടനെ? നമ്മൾ ഇപ്പോഴല്ലേ കണ്ടത്, അപ്പോഴേക്കല്ലേ. ആ ചെറുക്കൻ നിന്നെ പ്രേമിക്കാതിരിക്കാൻ ഒരു കാരണം പറഞ്ഞേ. രാത്രി റോങ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് 10 പേരെ പോയി തല്ലുന്നൊരുത്തനെ നീ ഒറ്റയ്ക്ക് പോയി അടിക്കുന്നത് കാണുമ്പോ തന്നെ അറിയില്ല നീ എന്ത് ക്യാരക്ടറാണെന്ന്. ആ ക്യാരക്ടർ എന്തായാലും നല്ല സ്ട്രോങ് ആ, ഫിഗറും വലിയ കുഴപ്പമില്ല, എനിക്കിഷ്ടായി. ആ, ഈ 2021 ഒരു ചെക്കന് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, വേറെ എന്താ വേണ്ടത്? ഇത് തന്നെ അധികം ഇവളെ വേണം പറയാൻ, ഇവള് കാരണല്ലേ തന്നെ കാണേണ്ടി വന്നത്. എന്നെ കുറിച്ച് എനിക്ക് തന്നെ അറിയില്ല, പിന്നെയാണ് നിന്നെ കുറിച്ച്. അല്ല ചക്കരെ, നീ എന്നെ അടിച്ചോടനെ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ മുതലേ എനിക്ക് നിന്നോട് പ്രേമം തോന്നിയതാ. പ്രേമം തോന്നാനായിട്ട് തന്നെ പോലെ ഞാൻ ഡിസ്റ്റർബ് ആയിട്ടില്ല. ഞാൻ കുറച്ച് ഡിസ്റ്റർബ് ആവേ, എല്ലാരും എന്നോട് നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്താ ചോദിച്ചോണ്ടിരിക്കുക. നെക്സ്റ്റ് നീ ആണേ, നീ എന്നെ പ്രേമിക്കുന്നവരെ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാ. നീ എനിക്ക് ഫിക്സ് ആയാലോ? അല്ല ശരിക്കും ഫിക്സ് ആയി മോളെ. എന്താ അറിയാ, റോഡിൽ ഒരു പെണ്ണെ കണ്ടപ്പോ തന്നെ നീ ഐ ലവ് യു പറഞ്ഞു കളഞ്ഞല്ലോ. അത്രയ്ക്ക് നല്ലതാണോ ആ പെണ്ണ്? നമ്മൾ ചില പെണ്ണുങ്ങളൊക്കെ കാണുമ്പോ അവള് വേറെ ആരെങ്കിലും കെട്ടിയാ നമ്മള് ചത്തുപോകുന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരു തോന്നല് തോന്നിയടാ. വീട്ടിൽ പോയി നോക്കി ും എന്താണ് ഒരു പെണ്ണിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ 4 പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ മുമ്പിൽ. നമ്പർ 1, ആ പെണ്ണിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ പെണ്ണ് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? 1. ആ പെണ്ണ് ആരെയും തിരിഞ്ഞു നോക്കിയില്ല, അവിടെ നിന്ന് 5 പേര് അവളെയാണ് നോക്കിയത്. നമ്പർ 2, ആ പെണ്ണിനെ പ്രേമിച്ച നമ്മളാരെങ്കിലും അടിക്കോ? അതോ നമുക്കാരെങ്കിലും അടിക്കേണ്ടി വരും? നമ്മളടിക്കാനോട് ആർക്കും തൈര്യമില്ല, നമ്മൾ തന്നെ 5 പേരെ അടിക്കും. എന്നൊന്ന് നോക്കാൻ, അടിച്ച് തൂക്കണ. നമ്പർ 3, ആ പെണ്ണിന്റെ അപ്പൻ ആരാണ്? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയണം. ചെറുപ്പം മുതലേ അച്ഛൻ എനിക്ക് ഒരുപാട് ഫ്രീഡം തന്നെ വളർത്തിയത്. കാശ് ചോദിച്ച ATM കാർഡ് തന്നെ തരുമായിരുന്നു. ഫ്രണ്ട്സിനൊപ്പം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി അച്ഛൻ ടിക്കറ്റ് എടുത്തു തരും.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മൂവി ടിക്കറ്റാണ്. അത്രയ്ക്ക് സ്നേഹം തന്ന അച്ഛന് എന്റെ നന്ദിയും സ്നേഹവും തിരിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ അയാളെ തന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ അച്ഛനെ ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാളും എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കീർത്തി. ഇതാ അച്ഛൻ. ഹായ്. നിങ്ങളെ കുറിച്ച് തന്നെയാ അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും അച്ഛാന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. വേണ്ട മോളെ, എന്നെ ഏട്ടാന്ന് എന്റെ വൈഫും അച്ഛാന്ന് എന്റെ മോളും മാത്രമേ വിളിക്കാവൂ. അതുകൊണ്ടാ ഇവൾക്ക് ശേഷം ഒരു കുഞ്ഞു വേണ്ടാന്ന് വെച്ചത്, അവൾക്ക് ശേഷം ഒരു ഭാര്യ വേണ്ടാന്ന് വെച്ചതും. ഇതുപോലുള്ള തമാശക്കൊന്നും ഞാൻ ചിരിക്കില്ല. ശ്രീ, മനസ്സുമാറ്റമെന്നുള്ള സീരിയൽ നോക്കുക. നിങ്ങൾ രണ്ടുപേരും കൈയടിച്ചോ. അവൻ പെണ്ണിനെ വല്ലതും ചെയ്യാണെങ്കിലേ അന്നേരം തലക്കടിച്ചാ മതി. എന്ത്? ഞാൻ ഈ സീരിയലിന്റെ കാര്യ പറഞ്ഞേ. ആദ്യം ഞാൻ കൺഫ്യൂസ് ആയിട്ട് വേറൊരുത്തനെ ചെല്ലാൻ വഴക്ക് പറഞ്ഞു. അവൻ ഇപ്പൊ പറയുന്നു ഞാൻ അവനെ പ്രേമിക്കണമെന്ന്. അവൻ കാര്യം, നിന്നെ ലവ്ലി വീഴ്ത്താൻ ആരെ കൊണ്ട് പറ്റും? അങ്ങനെ വിചാരിച്ചത് കൊണ്ടാ അയലത്തെ ഭാസ്കരന്റെ മകൾ ഒളിച്ചോടി പോയത്. അധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് നല്ലതല്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ ഒളിച്ചോടി പോകും. ആ പെങ്കൊച്ചിന്റെ കൂടെ ചേർന്ന് എന്തോ നടി ഇതൊക്കെ. ഞങ്ങള് പറഞ്ഞത് സീരിയലിന്റെ കാര്യാ. എന്റെ അടുത്ത് നേരിട്ട് പറയാൻ ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ സീരിയൽ എന്ന് പറഞ്ഞ് നീ ഓരോന്നൊക്കെ പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറ. കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. എന്താ അവിടുന്ന് പലമ്പുന്നേ? നീ ആ സീരിയൽ കാണ, സീരിയൽ മാത്രം കാണ. അവരെന്തിനാ വന്നതെന്ന് കോളേജിൽ വെച്ചാ പറഞ്ഞതിൽ വലിയ ആളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. പ്രോബ്ലം ഫോർ. ആ പെണ്ണ് എന്താ ചെയ്യുന്നത്? അവളെ വളയ്ക്കാനായിട്ട് ഞാൻ എവിടെ പോകണം? അവൾ എം ബി എ പഠിക്കുന്നത് കോളേജ് കോട്ടയത്താ. കോളേജിലെ ലൈനല്ല, ടൂ വീലറാ പോകുന്നത്. സംസാരിക്കുന്നിടക്ക് നീ എവിടെ പോവാടാ? നീ ഒരുപാട് പഠിക്കാനുണ്ടാ, ഞാൻ പോട്ടെ. എം ബി എക്ക് ജോയിൻ ചെയ്യുന്നതല്ലേ നല്ലത്. അല്ല, നിങ്ങളും എക്സാം ഒക്കെ പാസ്സായതല്ലേ? അതെ. പിന്നെ എന്തിനാ വായി നോക്കി റോഡിലിരിക്കണേ? നെക്സ്റ്റ് എന്താ? അപ്പൻ എം ബി എ പഠിക്കാനുള്ള പറഞ്ഞേ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ, അത് തന്നെ ഞാൻ പറഞ്ഞേ. ഓഫീസിന്ന് വാ, ഞാൻ പറയാം. അച്ഛാ, അമ്മ എം ബി എ പഠിക്കാനുള്ള പറയണത്, അതിലും വല്ല കാര്യമുണ്ടോ? എന്ത് എം ബി എ? ആ, അമ്മ ഫിക്സ് ചെയ്തെന്നല്ലേ പറഞ്ഞേ. അച്ഛനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിന്ന് വന്ന ഉടനെ സംസാരിക്കാന്ന്. ഇതൊക്കെ വയസ്സാൾക്ക് എന്തിനാ ഇത് തിന്നു തീർക്കാനായിട്ട്? ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഇപ്പൊ ഞാൻ എം ബി എ പഠിക്കണം എന്നാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുന്നത്. അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞേ? അമ്മ പറയുന്നത് ശരിയല്ലേ മോനെ? രണ്ടുപേരും കൂടി തീരുമാനം എടുത്തെന്ന് എനിക്ക് മനസ്സിലായി. വേറെ എന്ത് ചെയ്യാനാ? അമ്മേ, അച്ഛ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കോളേജിൽ പോവാ. എം ബി എ പഠിച്ചിരിക്കും. ആ പെണ്ണിനെ ഫോളോ ചെയ്യാം. അമ്മ പറഞ്ഞത് ഞാൻ ഫോളോ ചെയ്യുന്ന പറയാ. അമ്മയെ ഫോളോ ചെയ്യാൻ പോണത്രേ. നീ പെണ്ണെന്നല്ലേ കേട്ടത്? പെണ്ണെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ. നിന്റെ അമ്മ ഒരു പെണ്ണല്ലേ. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താ അച്ഛനെ ശരിയാക്കുള്ളത്. ഗുഡ് മോർണിംഗ് എവരിബഡി. എക്സ്ക്യൂസ് മീ സർ, മേ കം ഇൻ? കം ഇൻ. താനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞല്ലേ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇരുന്നാളോ?
അല്ല, എന്റെ അടുത്തിരുന്ന് നീ ഡിസ്റ്റർബ് ആവുന്നുള്ള പേടിയുണ്ടല്ലേ. പേരെന്താ? പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാ നീ ഡിസ്റ്റർബ്ഡ് ആയി എന്നെ പ്രേമിക്കുന്നുള്ള പേടിയുണ്ട് നിനക്ക്? എന്റെ പേര് കീർത്തി. ഇപ്പൊ ഞാൻ ക്ഷയിക്കാൻ്റെ കൂടെ തരുന്നു, പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ആവാൻ പോകുന്നില്ല, മനസ്സിലായി? ഞാൻ ഡിസ്റ്റർബ് ആയ പോലെ പോന്ന. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്റെ പേര് ബാബു. ദേ നോക്ക് ബാബു, ഒരു അല്പനേരം സൈലന്റ് ഇരിക്കാവോ? ഓക്കേ. ഈ ബാബു എന്നുള്ള പേര് നേരത്തെ അറിഞ്ഞോ, അതോ പതുക്കെ മനസ്സിലായോ? മതിയോ, സൈലന്റ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞത് നിന്നോടാണ്. ഞാൻ ഓക്കെ പറഞ്ഞതും സാറിനോടാണ്. സാറ് സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ തനിക്ക് കേട്ടൂടെ? ലെക്ചർ അല്ലേ, സാധാരണ അങ്ങനെ പറയാ, നമ്മൾ അനുസരിക്കാൻ പാടില്ലേ? അതുണ്ടല്ലോ, ഞാനിങ്ങനെ നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന നീ അറിയാതെ ഡിസ്റ്റർബ് ആയി പോവോ? ഇല്ലല്ലോ. ഹലോ, നീ കാരണം ക്ലാസ് മൊത്തം ഡിസ്റ്റർബ് ആകുകയാണ്. ആ അതേ, കേട്ടില്ലേ, ക്ലാസ് മുഴുവൻ ഡിസ്റ്റർബ് ആവുന്ന പറഞ്ഞാൽ ഞാൻ നിന്നെ നോക്കി ഡിസ്റ്റർബ് ആവണ പോലെ, പക്ഷെ നീ മാത്രം ആവണില്ല. എന്താ കാര്യം പറയ? എടാ, ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ അവളോട് ചോദിക്കുന്നത്? ഞാൻ ഇവളോട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എന്നോട് പറയണേ? അല്ല ബാബു, നീ കോളേജിൽ എന്തിനാ വന്നത്? എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിന് വന്നോ അതാ ചെയ്തോണ്ടിരിക്കണേ. നിങ്ങളാണ് പണി കളഞ്ഞ് എന്നോട് സംസാരിക്കണേ. ലെക്ചർ എടുത്ത് തർക്കിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫാഷനായി മാറിയിരിക്കുക. അപ്പൊ ലാബിന്റെ മാർക്ക് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ഫാഷൻ അല്ലേ? ക്ലാസ്സിലെ അറ്റൻഡൻസ് കുറയ്ക്കുന്നത് നിങ്ങളുടെ ഫാഷൻ അല്ലേ? ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തുള്ളിയ നിങ്ങൾ ലാസ്റ്റ് തുള്ളൂ. ക്ലാസ്സിലെ അധ്യാപകർ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. നന്നായി പഠിച്ച് സാറുമാർക്ക് പേരുണ്ടാക്കി കൊടുക്കാനല്ലാതെ പഠിക്കാത്തവർക്ക് തുണ്ടുകൊടുത്ത് പാസ്സാക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ടീച്ചേഴ്സ് പോയ പോലെ നല്ല സ്റ്റുഡൻസും പോയി. ടീച്ചേഴ്സും സ്റ്റുഡൻസും നല്ല ബാറ്റ്സ്മാൻമാരെ പോലെ ആവണം. രണ്ടുപേരും ഓടിയല്ലേ റൺ ഇട്ടുള്ളൂ, അല്ലെങ്കിൽ ഔട്ടായി പോവും. ആരും എന്താ കൈയടിക്കാതെ, ഒന്ന് കൈയടിച്ചു നമ്മളെ. ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആദ്യം പോയാൽ പിന്നി കിടക്കുന്ന ടയർ എന്താ ചെയ്യാ? മനസ്സിലായില്ല. സാറ് പഠിപ്പിക്കുന്ന പോലെ മനസ്സിലാവണ്ട. ഇല്ലല്ലോ, ഇത് അതുപോലെ തന്നെ. അത് ആരാ? കുള്ളത്തി. ഏയ് കുള്ളത്തി, നിന്നേ. എന്താ വിളിച്ചേ? കുള്ളത്തിനോ? ഏ കുള്ളത്തിനോ? ആരാടാ കുള്ളത്തി? ഏ പൊക്കം കുറഞ്ഞ ആൾക്കാരെ കുള്ളത്തി എന്നാണ് വിളിക്കാം, മനസ്സിലായിട്ട്? കുള്ളത്തി നമ്പറെങ്കിലും തന്നിട്ട് പോ. അതെ, ബ്രൗൺ ചെക്ക്. തന്റെ ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ അത്രേ? ഞാൻ പറയില്ല. പറയില്ലല്ലേ? നിന്റെ നമ്പർ ആ കുട്ടിയുടെ ഒന്ന് വാങ്ങിക്കോളാം. നമ്പർ തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? 8790292969. ഓക്കേ, നിങ്ങൾ ആരും നമ്പർ നോട്ട് ചെയ്യണ്ട, അവൾ എന്റെ പെണ്ണാ. ഈ റിസോർട്ടിൽ സുമിത്ര രോഹിതിനൊപ്പം വെറുതെ വരില്ല. ഞാൻ കാണുന്ന സീരിയലിനെ കുറിച്ച് പറഞ്ഞതാ? ചക്രെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? മൊത്തം ഉറങ്ങിയല്ലോ മോനെ. ചക്കര ഉറങ്ങിയെങ്കിൽ പിന്നെ ഇതാരാ സംസാരിക്കുന്നത്? നീ തന്നെ പറഞ്ഞു, കീർത്തിയുടെ മാമനായിരിക്കും. ഞാൻ കീർത്തിയുടെ അച്ഛനാ സംസാരിക്കുന്നത്. സാറേ, ഒരു പ്രാവശ്യം മോളുടെ അടുത്ത് ഫോൺ കൊടുക്കോ, ഡിസ്റ്റർബ് ആവണ്ടോ അറിയാനാ? നിനക്ക് എന്ത് മനസ്സിലാക്കണോ? നാണോ ഇല്ലേടാ? ഇഡിയറ്റ്, റാസ്കൽ, നിന്നെ അല്ലടാ, നിന്നെ സൃഷ്ടിച്ചു വിട്ട നിന്റെ അച്ഛനെയാ പറഞ്ഞേ. അച്ഛാ, അച്ഛന് ഫോൺ ഉണ്ട്. ആരാടാ? ഹലോ, ഇത്രയും പ്രായമായിട്ട് ഒരു ചെറുക്കനെ വളർത്താൻ നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? താനൊരു തന്തയാണോ? ഹലോ, നാണോ ഇല്ലാതെ ഹലോ നാണോ പറഞ്ഞേ? ഫോൺ വെക്കണോ? ഇയാളെന്തിനാ ചൂടാവണത്? പൊക്കം കുറഞ്ഞവരെ കുള്ളച്ചിന്ന വിളിക്ക, മനസ്സിലായി? കുള്ളച്ചി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കീർത്തി. ഞാനൊരു ചെറുക്കനെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? എന്റെ അമ്മു, എന്റെ അച്ഛന് ഈ പ്രേമം എന്ന് പറയുന്നതൊന്നും ഇഷ്ടമല്ല, എന്നെ വിട്ടേക്ക്. The financial needs of business can be classified, yes, into two categories: fixed capital requirements and working capital requirements. അവനില്ലാത്തതുകൊണ്ട് ക്ലാസ് എത്ര സൈലന്റ് ആണെന്ന് കണ്ടില്ലേ? അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തേനെ. അതെ. ഹായ് കീർത്തി, നിന്റെ മുന്നിൽ വെച്ച് എന്റെ പ്രണയത്തെ കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമില്ല. നീ ഒന്നും വിചാരിക്കരുത്, പ്രണയിച്ചാൽ ഒരുപാട് ധൈര്യം ഉണ്ടാവുമെന്നാ പറയാ. പക്ഷെ ആ പ്രണയം പറയാൻ ഇത്രയും ഭയപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല.
ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സ്ട്രേഞ്ചേഴ്സ്, ആരുടെ കൂടെയും ജീവിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരുപക്ഷെ പ്രണയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ ലവ് യു കീർത്തി, ഐ ലവ് യു കീർത്തി, ഐ ലവ് യു കീർത്തി. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചൊരു ലെറ്റർ ഗ്രൗണ്ടിൽ നിന്നാണ് കിട്ടിയത്. ഇതൊക്കെ ആരുടെ പണിയാണെന്ന് അറിയില്ല. കീർത്തി, നീ എവിടെ ഉണ്ടെങ്കിലും ശരി, വന്ന് ഈ ലെറ്റർ. കമിൻ, എന്തിനാ ഓടി വന്നത്? എനിക്ക് വേണ്ടി വന്നാണോ? അല്ല, അതെ കത്തിങ്ങി തന്നെ. ബ്ലാങ്ക് പേപ്പർ ഇത് തന്നല്ലോ. ചുമ്മാ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് മൈക്കിൽ വിളിച്ച് പറഞ്ഞു എല്ലാരെയും അറിയിക്കണോ? ആണുങ്ങളുടെ പ്രേമം യൂസർ നെയിം പോലെയാ. ഈ ലോകം മുഴുവൻ അറിഞ്ഞാലും പ്രശ്നമില്ല, പക്ഷെ പെണ്ണുങ്ങളുടെ പ്രേമം ഉണ്ടല്ലോ, പാസ്വേഡ് പോലെയാ. സ്നേഹിക്കുന്നവന് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവരും ഒരുപക്ഷെ ചോദിച്ചെന്നിരിക്കും. പാസ്വേഡ് മാത്രം പറഞ്ഞു കൊടുക്കരുത്. ബൈ. ഇവൻ എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ലെറ്റർ എഴുതിയത് മൈക്കിൽ അനൗൺസ് ചെയ്തത് ഇവൻ തന്നെയാ. ഇവൻ ഇപ്പൊ തന്നെ കോളേജിൽ നിന്ന് ഡീബാറ് ചെയ്തേ പറ്റൂ. സ്നേഹിക്കുന്നവരെല്ലാം ഡീബാർ ചെയ്യാൻ തുടങ്ങിയ പിന്നെ കോളേജിൽ ആരും ഉണ്ടാവില്ലല്ലോ. പ്രേമിക്കാനല്ലെങ്കിൽ പിന്നെ കോളേജിൽ വരുന്നത് എന്തിനാ? എന്തിനാണ് പിന്നെ ഇന്ത്യയിൽ മിക്സ്ഡ് കോളേജ്? വിമൻസ് കോളേജ്, മെൻസ് കോളേജ് എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാ പോരെ. അതിനെ കുറിച്ച് പിന്നെ പറയാം. ഈ കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തോ ഇല്ലയോ? എന്നാ കാണിക്കാൻ പറ. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? ആ, അതാ പറഞ്ഞേ, എക്സാം എഴുതാൻ പോലും പറ്റാനില്ല, പിന്നെയാണ് ലവ് ലെറ്റർ. ടോർച്ചർ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ചെയ്തായിരുന്നു. നീ ഞാൻ കാരണം ഡിസ്റ്റർബ് ആയ ആയെന്നാ കണ്ടല്ലോ, പ്രശ്നം ഒന്നും തീർന്നില്ലേ. താങ്ക് യു സർ, സാറിന്റെ സമയം കളഞ്ഞത്. ഹലോ, മൈ ബുക്ക്. ഓ, അപ്പൊ എന്റെ ബുക്ക് എവിടെ? കീർത്തി, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജസ്റ്റ് ലീവ്. സർ, ഐ സെഡ് ലീവ്, ഗോ ടു ക്ലാസ്. ഈ ചക്കരയുടെ വയറ് കണ്ടോടാ, ചപ്പാത്തി മാവ് കുഴക്കും പോലെ കുഴക്കാ വല്ലോടാ. ശരിക്കും സ്ത്രീകളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് ആണ്, അല്ലാതെ സ്ത്രീകളെ കരയിപ്പിക്കുന്നവനാണല്ല. നിനക്ക് മനസ്സിലായില്ലേ? എന്നാ പോക്കോ, ഇവിടെ നിക്കണ്ട. എന്നാ വിട്ടോടാ, വണ്ടി എടുക്ക്. അവര് പോയില്ലേ, പിന്നെന്താ? എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ കീർത്തി അവര് കൂടുതൽ കരയിപ്പിച്ച്. വണ്ടി കയറ. പ്ലീസ് ബാബു, വേണ്ടെന്ന് കേറാനാ പറഞ്ഞത്. ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നല്ലേ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്റെ പെണ്ണിനെ കരയിപ്പിച്ചില്ലേ? തെറ്റായെന്ന് നിങ്ങൾക്ക് തോന്നി അവളോട് സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പറ, ഇനി എന്താ ചെയ്യണ്ടേ? മരുന്ന് വേണോ അതോ കുടിക്കണോ? മരുന്ന് വേണോ കുടിക്കണോ? മരുന്ന് വേണോ കുടിക്കണോ? മരുന്ന് വേണോ അതോ നിങ്ങൾക്ക് കുടിക്കണോ? എടാ, അവിടെ നിന്റെ ഏരിയ ആയിരുന്നു, നീ വിളിച്ചാൽ 100 പേരുണ്ടാവും വെച്ച് ഞാൻ മിണ്ടാതെ വന്നു. ഇത് എന്റെ ഏരിയ, ഓടിച്ചിട്ട് തല്ലുവടാ ഇവിടെ. അതാ രീതി, ഓടിച്ചിട്ട് തല്ലുന്നവൻ ശരിക്കും വിഡ്ഢിയാണ്. നിർത്താതെ അടിച്ചാലുണ്ടല്ലോ, പിന്നെ അവൻ പൊടിയായി. കുറച്ചു നേരം കൊണ്ട് നിങ്ങളുടെ ഗതി എന്താവുന്നോ? പറയടാ, ചാരായം വേണം, മരുന്ന് വേണോ? ചാരായം വേണം, മരുന്ന് വേണോ? ചാരായം വേണം, മരുന്ന് വേണോ? ചാരായം വേണം. ഇവനിട്ട് കൊടുത്തിട്ട് നമുക്കിത് കുടിക്കാം.
അവൻ മരുന്ന് വെച്ചോട്ടെ, എന്നാ തുടങ്ങിയോ. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റൈല്. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ അടിക്കാറ്. നിങ്ങൾ എങ്ങനെ അടിക്കാറ്? കള്ളു വേണോ മരുന്ന് വേണോ? കള്ളു വേണോ മരുന്ന് വേണോ? കള്ളു വേണോ? കോംപ്രമൈസ്, കോംപ്രമൈസ്. സോറി സിസ്റ്റർ. കോംപ്രമൈസ് ചെയ്യുന്നോ ഇല്ലയോ? ബ്രോ, ഐ ആം കോംപ്രമൈസ് ബ്രോ. അവൻ അമ്മാതിരി ഇടി അടിക്കുന്നു, ഞാൻ കോംപ്രമൈസ് ആയി. ഒന്ന് പോടോ, ഇടി കൊണ്ട് ചാവ്. സോറി സിസ്റ്റർ. ഏയ്, എന്താണ് നിന്റെ കയ്യില്? അതുകൊണ്ട് കോംപ്രമൈസ് ആവോ? ഇത് ബി പി ടാബ്ലറ്റ് ആടാ, നിന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാടാ. എന്നാ പിന്നെ രണ്ടര കഴിച്ചു? എന്തിന്? നീ ചാവാതിരിക്കാൻ. എന്റെ ദേഷ്യം മനസ്സിലാക്കിയതിന് താങ്ക്സ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഡിസ്റ്റർബ് ആയി. നിന്നെ പ്രേമിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ബൈ. ഡിസ്റ്റർബ് 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 നിന്നെ ചെയ്യും. എന്നെ ഇഷ്ടം 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 തോന്നും വരെ. ഓ യേ. ഡിസ്റ്റർബ് ചെയ്തെന്ന് ഞാൻ ചാനലിലും നോക്കി, മെസ്സേജിലും
എന്ത് പറ്റിടാ? എന്ത് പറ്റാനാ? പെണ്ണുങ്ങളുടെ വാക്ക് അനുസരിക്കരുതെന്ന് വീണ്ടും തെളിയിച്ചു. എന്താ ഇവിടെ സംഭവിച്ചേ? നിന്റെ വാക്ക് കേട്ട് 2 രൂപ പലിശയ്ക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ഇവനെ MBAക്ക് ചേർത്ത് വിട്ടിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയോ? അറിയോ? നിനക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഞാനെന്താ പറയണ്ടേ, പെണ്ണിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുറെ ട്രൈ ചെയ്ത്, അച്ഛന് പക്ഷെ ഇഷ്ടായില്ല. അതെയോ? എന്തിനാടി ചിരിക്കണത്? ചിരിക്കേണ്ട കാര്യമാണത്, അവനൊന്നും പറഞ്ഞത് നീ ചിരിക്കണോ അല്ലേ? എടാ, ഒരു പെണ്ണിനെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിനക്ക് നാണമില്ലടാ. നാണെന്തിനാ? പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ നടക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണുങ്ങൾ മാത്രമാണെങ്കിൽ പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ എന്തിനാ? ഞാൻ പറയുന്ന അനുസരിച്ച് ആ പെണ്ണെ വിട്ടേക്കേ. കല്യാണം ഞങ്ങൾ ഫിക്സ് ചെയ്ത് കണ്ടുടനെ ഫിക്സ് ചെയ്ത്. എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല. നീ ആ പെണ്ണിനെ സ്നേഹിക്കുന്നത് നിർത്തണോ? ഇല്ലയോ? നിർത്താൻ പറ്റില്ല. അച്ഛനിഷ്ടമുള്ള എഞ്ചിനീയറിംഗ് പഠിച്ച് അച്ഛനിഷ്ടമുള്ള പെണ്ണിനെയും കെട്ടി അച്ഛനിഷ്ടമുള്ള 2 കുട്ടികളെ ഉണ്ടാക്കി, പിന്നെ ഞാനെന്തിനാ? ഞങ്ങളെ സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലേ അച്ഛനെ പോലെ ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ പെരുമാറേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛന്റെ കാര്യം നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. അച്ഛൻ പറയുന്നത് നിനക്ക് ഇപ്പൊ ഭാരമായിട്ട് തോന്നും. ഈ കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടെന്ന് നിന്നെ ശരിക്കൂട്ട് അങ്ങ് പെരുമാറും. അപ്പോഴേ നീ ഇതൊക്കെ അറിയൂ. ഡോർ നമ്പർ 42, തേർഡ് മെയിൻ റോഡ്, വൈറ്റ്ല ജംഗ്ഷൻ. ഞാൻ അവിടെ ചെന്ന് ഈ കാര്യം പറയണമെന്നാ നീ പറയണത്? ക്ഷമിക്കണം സാറേ, ഇതുപോലെ ഒരു മകൻ ഉണ്ടാവും ഞാൻ ഒരിക്കലും കരുതിയില്ല. ആരാ നിങ്ങൾ? എന്തിനെ കുറിച്ചാ പറയുന്നത്? അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. 2 മിനിറ്റ് നിൽക്കട്ടെ. ചെറുപ്പം മുതൽ അവനെ വളർത്താനായിട്ട് എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? ആരാ നിങ്ങൾ? ആരെ വളർത്തിയ കാര്യമോ പറഞ്ഞത്? അത് പറയാനാ ഞാൻ വന്നത്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അവനെ MBAക്ക് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ വിട്ടേക്ക്, നിങ്ങൾ ആരാ? അവൻ MBA എന്തിനു വേണ്ടി പഠിക്കുന്നതെന്നാ പറയുന്നത്? അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്തെങ്കിലും ആവട്ടെ, MBAക്ക് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് കോളേജിൽ ചേർത്താല് അവൻ കോളേജിൽ ചെന്ന് നിങ്ങളുടെ മാ സമ്മതം തന്നെ. നിങ്ങൾ ആരാ? എന്തിനാ വന്നത്? സോറി സാർ, ഐ ആം സോറി. എന്താ നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഐ ലവ് യു സാറേ. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോ കണ്ടിന്യൂ ചെയ്യടാ. അതെ, അവര് വീട്ടിൽ പോയായിരുന്നു. എന്ത് പറഞ്ഞു? സാധാരണ പെൺകുട്ടിയൊന്നും അല്ല അവള്. എന്താന്ന് വെച്ചാല്, നാളെ തുടങ്ങി കോളേജിലേക്ക് പോകുമ്പോൾ ഇവര് നല്ല പുത്തൻ പുതിയ ഡ്രസ് ഇട്ടാണ് പറഞ്ഞയക്കാൻ. പഴയ ഡ്രസ് ആണെങ്കിൽ അയൻ ചെയ്തിട്ട് പറഞ്ഞയക്ക്. ഇവന്റെ വണ്ടി ഞാൻ തുടച്ചോളാം, ഷൂ നീ പോളിഷ് ചെയ്തോ. മോനെ, 2 മാസത്തിനുള്ളിൽ ആ പെണ്ണ് നിന്നെ ഐ ലവ് യു എന്ന് പറയണം. എന്നെ അമ്മാവാന്ന് വിളിക്കണം. നിന്റെ കയ്യിൽ പൈസ ഇല്ലേ, ഞാൻ തരാടാ. നിനക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ട്, ഞാൻ കുഴമ്പ് തേച്ചു വിടാടാ. അതെ, അത്രയ്ക്ക് ഭംഗിയുള്ള പെണ്ണിന് നമ്മുടെ മോനെ ഇഷ്ടാവൂ? ഈ ലോകത്തില് ഭംഗിയുള്ള പെൺകുട്ടികളെയൊക്കെ ഉണ്ടല്ലോ, വൃത്തികെട്ടന്മാരെ ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഒരു റൂളുണ്ട്, ആ നിയമപ്രകാരം ഇവനെ തന്നെ ഇഷ്ടപ്പെടും. മോനെ, ഈ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടടാ. ഗോഡ് ബ്ലസ് യു. മോനെ, നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ഞാനാടാ നിന്റെ കാലിൽ വീണ്ടത്, ഞാനാടാ നിന്നെ നമസ്കരിക്കേണ്ടത്. അത്രയ്ക്ക് സ്വന്തിയാടാ അവള്. ഒന്നുമില്ല, നീ മോളില് വന്നാ നല്ല കാറ്റുണ്ട്, പിന്നെ നിലാവുണ്ട്, നിന്നോട് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. അതിന്റെ ഒരു ആവശ്യമില്ല, താഴേക്ക് ഇറങ്ങി വീട്ടിൽ ചെന്ന് കിടക്കാം. വീട്ടിൽ വന്ന് കിടന്ന നിന്റെ അച്ഛൻ സമ്മതിക്കുക? എന്റെ വീടിന്റെ മോളിലല്ല, നിന്റെ വീടിന്റെ മോളില. നീ മോളില് വരുന്നോ ഞാൻ താഴെ വരണോ? എന്തിനു വന്നേ? എന്റെ അച്ഛൻ നിന്നെ 1 മാസത്തിനുള്ളിൽ പ്രേമിച്ച് വീഴ്ത്തണം പറഞ്ഞിരിക്കുന്നത്. ബാബു ഓൺ ഡ്യൂട്ടി. നിന്റെ അച്ഛൻ അവിടെ നിൽക്കട്ടെ, അത് എന്റെ അച്ഛന്റെ കാര്യം ഞാൻ പറയാം. എന്റെ അച്ഛൻ കുട്ടിക്കാലം മുതൽ എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. പണം ചോദിച്ചാൽ ATM കാർഡ് തന്നെ എടുത്തു തരും. ഫ്രണ്ട്സിനൊപ്പം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. നിന്റെ അച്ഛൻ അത്ര നല്ല മനുഷ്യന്, നീ എന്താ എന്നെ പ്രേമിക്കാത്ത? അതിനുള്ള കാരണം പറ. എന്റെ അച്ഛൻ എനിക്ക് തന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്ത് എനിക്ക് പ്രേമിക്കാൻ താല്പര്യമില്ല. ഒരുപാട് ഫ്രീഡം എനിക്ക് തരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്രീഡം കിട്ടിയാ പ്രേമിക്കില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ പെണ്ണ് നീയാ. നിന്റെ അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? TV സീരിയൽ കണ്ട് എന്തൊക്കെയോ ഭ്രാന്ത് പോലെ വിളിച്ച് പറയാറുണ്ട്.
വീട്ടിലെല്ലാവർക്കും ഭ്രാന്തായ പിന്നെ അങ്ങനെ തന്നെ പറയാം. ആ വന്നിരിക്ക്, ഞാൻ നിനക്ക് ഭ്രാന്താന്നാ പറഞ്ഞേ. നിനക്ക് മനസ്സിലാവില്ല, എൻ്റെ അമ്മ ചിക്കൻ ഫ്രൈയും സാമ്പാറൊക്കെ വെച്ചിട്ട് പ്ലേറ്റിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിന്നെയാണ് എനിക്ക് ഓർമ്മ വരിക. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. 8 മണിക്ക് നിന്റെ വീട്ടിൽ ഭക്ഷണം ആവില്ല. ഭാര്യയെ ശരിക്കും നോക്കാൻ പറ, വേണമെങ്കിൽ ഞാൻ പോയി പറയാം. അത് ഞാൻ പറഞ്ഞോളാം. എന്ത് പറയുന്ന? നന്നായിട്ട് നോക്കാൻ പറയണോ? ആരേ? എന്നെ. നീ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിലേക്ക് പോവാൻ പോവാ, അവരായിട്ട് ഒന്നിച്ചിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം. അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ എണീറ്റ് വന്ന് നിനക്കത് അറിയില്ലോ. എന്നെങ്കിലും നീ എന്റെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നീ എന്നോട് ഐ ലവ് യു ടു എന്ന് പറയാതിരിക്കില്ല. നീ എന്നോട് ക്ഷമയും ചോദിക്കും. എന്റെ ഫീലിംഗ്സ് ഒക്കെ നീ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചു എന്നും ചോദിക്കൂട്ടോ. ഈ ലവ് ഒന്നും വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലോ. ഫ്രണ്ട്സ്? ലവിനെ കുറിച്ച് പറയുമ്പോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയണേ. ലവിനും ഫ്രണ്ട്സിനും ഒക്കെ അതിന്റേതായ വ്യത്യാസങ്ങളുണ്ട്, അത് അറിയോ നിനക്ക്? അതുകൊണ്ട് നിനക്ക് ഞാൻ ഫ്രണ്ടായിട്ട് മാത്രം ഇരിക്കണമെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരു 60 വയസ്സിനൊക്കെ ശേഷം നമുക്ക് ഫ്രണ്ട്സ് ആവാം. അതുവരെ ലവ് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി, നിന്നെയല്ല നിന്റെ അപ്പനെയാ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. കാണിച്ചു തരാ, പേടിക്കണ്ടേ. ഈ ബാബു നിന്റെ അച്ഛന്റെ ലൈഫിൽ നാളെ മുതൽ അങ്ങ് എൻട്രി ചെയ്യാൻ പോവാ. ബായ്. എന്താ ഈ വഴി? ഹലോ സർ, എന്തുണ്ട് വിശേഷം? നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ലവ് ചെയ്തോണ്ടിരിക്കാ. നിനക്ക് ലവ് ഉണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലോ. എങ്ങനെ മാറാനാ സാറേ? സാർ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാ? ലെക്ചറർ തന്നെ. ഒന്നും മാറിയിട്ടില്ല. നിന്റെ പ്രായത്തിൽ ഞാൻ നന്നായിട്ട് പഠിച്ച് 100-ൽ 95 മാർക്ക് വാങ്ങിക്കുമായിരുന്നു. ആ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ 100 ലൈക്കൊക്കെ വാങ്ങാം. സാറിനെ കൊണ്ട് സാധിക്കും അത്? നിന്നോട് സംസാരിച്ചത് എന്റെ പറ്റിയെന്നെ. ഫ്ലോർ എന്തായാലും തെറ്റണ്ട, ഇറങ്ങേണ്ട. ഫ്ലോറായി കൊളയിന്ന് കട്ട് ചെയ്ത് പോന്നാണോ? എന്റെ മോൾ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ആ എന്റെ ഗേൾ ഫ്രണ്ടും ഷോപ്പിങ്ങിനായിട്ട് വന്നതാ. ഓ, അവൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടി നീ വന്നതാണോ? ഇല്ല, അവള് ഷോപ്പ് ചെയ്യുമ്പോ എനിക്ക് കണ്ടോണ്ടിരിക്കാല. ശരി, നീ പോയിക്കോ. ഇല്ല, സമയമുണ്ട്, സാറിന്റെ മോളെ കണ്ടിട്ട് പോവാ. എന്താ സാറ് പോണല്ലേ? പാവം, ഞാനും ആ നിർഭാഗ്യവതി ഒന്ന് കണ്ടിട്ട് പോവാൻ വേണ്ടി. എന്റെ പെണ്ണനോട് പോകാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ പോവാണേ, ബൈ. ഓ മൈ ഗോഡ്, ഡാഡി സ്റ്റേ ഔട്ട്. കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയാ. എക്സ്ക്യൂസ് മീ, ഞാൻ പോവാ, ഞാൻ പോവാ. ഇവൻ നിന്റെ ജീവിതത്തിൽ വന്നെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ചെക്ക് ഷർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ? വരെയുള്ള ഷർട്ടെന്ന് പറഞ്ഞു, ഇവനാണെന്ന് പറഞ്ഞില്ലല്ലോ. അച്ഛനെ പരിചയമുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ അച്ഛാ? അവനൊരു സാധാരണ ആളല്ല, സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന എന്റെ അടുത്തുനിന്ന് കോപ്പി വാങ്ങിച്ച് എഴുതിയവനാ. തലവേദനയുടെ തൈലത്തിന് പോലും തലവേദന ഉണ്ടാക്കുന്നവനവൻ. ഇവൻ നിന്റെ ജീവിതത്തിൽ വന്നെന്നറിഞ്ഞ നീ പോവാൻ പറഞ്ഞ ഉടനെ ഞാൻ എന്തിനാ പോകുന്നത്? ഹലോ സർ, നീ പോണെന്ന് പറഞ്ഞ ഉടനെ ഞാൻ എന്തിനാ പോകുന്നത്? ഇതെന്റെ മകളാ, അച്ഛനാണെന്ന് പറഞ്ഞല്ലോ. ഇത് വെറുതെ. നീ പോന്ന് പറഞ്ഞ ഉടനെ ഞാൻ എന്തിനാ പോകുന്നത്? നീ എന്തിനാ എന്നോട് പോവാൻ പറഞ്ഞു? നോക്ക്, ഇതെന്റെ മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
അല്ലാതെ തമാശയൊന്നുമല്ല. ഇതെന്റെ ജീവിത പ്രശ്നമാ, ഞാനിത് അത്ര തമാശയായിട്ടൊന്നും എടുത്തില്ല. 25 വർഷം സൂക്ഷിച്ചു വളർത്തി ഇനി ഒരു 5-6 മാസത്തെ കല്യാണം കഴിച്ച് വിടാമെന്ന് കരുതിയാ എന്തിനാ ഇങ്ങനെ ഒരു ടെൻഷൻ? അല്ല, 1-6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ കെട്ടിച്ചു വിടാന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 60 വർഷം ഒരുമിച്ച് ജീവിക്കേണ്ട ഇവളെ കുറിച്ച് ഓർത്ത് ഞാൻ എന്തോരം ടെൻഷൻ അടിക്കണം? എന്ന് വെച്ചാ നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെന്ന് സംസാരിച്ചാ ഞാൻ അങ്ങ് കേട്ടോണ്ടിരിക്കുമെന്ന് നീ അങ്ങ് കരുതിയോ? കോളേജിൽ നിങ്ങൾ ലെക്ചറൊന്നും അല്ല, ഇൻവിജിലേറ്റർ. ഇൻവിജിലേറ്റർ എന്ന് വെച്ചാൽ എക്സാമിനേഷൻ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. എന്നെ കാഴ്ചക്കാരനായിട്ട് ഇരിക്കാൻ പറയാൻ നീ ആരാടാ? ഇതെന്റെ വോട്ടർ ഐ ഡി കാർഡാണ്. ഞാൻ ആരാണ് എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. വായിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞോണ്ടോ? പെൺകുട്ടിയുടെ അച്ഛനോട് വലിയ ഹീറോയെ പോലെ സംസാരിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ഇതാ നോക്ക്, ഇക്കാര്യം നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞെന്ന് വേ. നിന്റെ തോലുരിച്ച് അങ്ങനെ നിന്നെ വീട്ടിൽ പൂട്ടി വെക്കും. അതിലെ എന്റെ അഡ്രസ് ഉണ്ട്, വേണമെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക്. ഹലോ, നിങ്ങൾ അന്ന് എന്റെ വീട്ടിൽ വന്നില്ല. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചതാ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തുന്നുള്ളത്. ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ എന്റെ മകൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. നിങ്ങളെ മോൻ എന്റെ മോളെ പ്രേമിക്കുകയാണെന്ന്. ഞാനാണ് എന്റെ മോനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചത്. വിത്ത് ഓൾ മൈ ബ്ലെസിംഗ്സ്. താൻ ഒരു അച്ഛനാണോ? എന്താ ഈ സംസാരിക്കുന്നത്? സത്യം പറയട്ടെ, നിങ്ങളുടെ മോള് ലക്ഷണമൊത്ത ഐശ്വര്യമുള്ള പെൺകുട്ടിയാ. നിങ്ങളുടെ മോനൊരു വൃത്തിയായിട്ടോനാ, മാനാഭിമാനം ഇല്ലാത്തോനാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്റെ മകനെ കുറിച്ച് പറയുന്നു, ഞാൻ നിങ്ങളുടെ മകളെ കുറിച്ച് പറയുന്നു. നിങ്ങളുടെ മോനെ പോലെ നിങ്ങൾക്ക് വെച്ചിട്ട് കളിയാക്കൽ കൂടുതലാ. നല്ല കാര്യായി, ഞാൻ കളിയാക്കുന്നത് അവൻ ചെയ്യുന്നല്ലാതെ അവന്റെ കളിയാക്കൽ ഞാനെങ്ങനെ? അച്ഛൻ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോൻ അങ്ങനെ ആയതിൽ ഒരു തെറ്റും ഇല്ല. രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടതുപോലെ. അത് ചേട്ടാ, നിങ്ങളുടെ മകൾക്ക് നല്ല ഭംഗിയുണ്ടെന്ന് പുറത്തു ടോക്കുണ്ട്. എന്റെ ഭർത്താവും കണ്ടു, മകനും കണ്ടു, ഞാനും മോളെ ഒന്ന് കണ്ടോട്ടെ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്താണെന്നാ തോന്നുന്നത്. എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. എന്റെ മോളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന് വേണ്ടി നീ എന്തിനാ മോളെ സോറി പറയുന്നത്? ഞാൻ വളർത്തിയ നിന്നെ പറ്റി എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ മോളെ, നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന സമയത്ത് ആനന്ദ കണ്ണീരല്ലാതെ നിന്റെ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കലും സങ്കടപ്പെടരുത്. ഉച്ചണ്ടാക്കല്ലേ, ഈ അത്തറിന്റെ മണം എന്താണെന്നറിയണ്ടേ? ഒരു മിനിറ്റ്. എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ കുള്ളത്തിൽ നിന്ന് പറയാന്നല്ലാണ്ട്, ഇവിടെ നല്ല ഹൈറ്റാണല്ലോ. എന്റെ ചക്കരയാ, ഇവിടെ കിട്ടിയതെന്റെ ഭാഗ്യ, അല്ലെങ്കിൽ എല്ലാം പോയനെ. ആദ്യമായിട്ടാ നീ ഉറങ്ങുന്ന കാണുന്ന, ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഉറങ്ങുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ രാത്രി 8 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടക്കും, പക്ഷെ 2 മണിവരെ ഉറങ്ങാറില്ല. മനസ്സിനകത്ത് വല്ലാത്തൊരു ഫീലിങ്സാ. എനിക്ക് നല്ല പേടിയുണ്ട് നിന്നെ എനിക്കെങ്ങാനും നഷ്ടപ്പെടുമോ എന്ന്.
മനസ്സിനകത്ത് ആ പേടി ഒരു ഭാരം പോലെ തോന്നുന്നുണ്ട്. മുമ്പൊക്കെ ലവ് സോങ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലി കയറാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണേന്ന്. ഇപ്പം മിക്ക ലവ് സോങ് കേൾക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ ലിറിക്സൊക്കെ എനിക്ക് വേണ്ടി എഴുതിയതാണ്. എന്റെ മനസ്സിൽ തോന്നുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ പറയാനേ എനിക്ക് അറിയുള്ളൂന്നേ. നമുക്ക് കല്യാണം കഴിക്കാം. ഡെക്കറേറ്റ് ചെയ്ത കാറിലിരുത്തി നിന്നെ ഈ നാട് മുഴുവൻ ചുറ്റിക്കണമെന്നുണ്ട് എനിക്ക്. നിന്റെ കഴുത്തിലൊരു താലി കെട്ടുന്ന ഒരു രംഗമാണ് എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. നാട്ടിൽ പെമ്പിള്ളേർ കുറവാണെന്ന് ആളോട് പറയുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. കല്യാണം കഴിഞ്ഞ് നീ ഒരു അമ്മയാകുമ്പോൾ ആണാണോ പെണ്ണാണോ, ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പോഴും എനിക്ക് ആകാംക്ഷ തോന്നാറുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒന്നും തോന്നരുത്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഒരുപാട് കളിയാക്കും, അതാണ് എനിക്കിഷ്ടം. എന്റെ മനസ്സിലെ ഭാര്യ നീ തന്നെ, അത് ഫിക്സായി. തെറ്റ് ചെയ്യുന്നവനെ കണ്ട തല്ലുന്നവനാ ഞാൻ. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ, അതാ നിനക്ക് നല്ല നന്നായത്. ഫ്ലോയിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴോ ഡിസ്റ്റർബൻസ്. ഒരുപാട് താമസിച്ചു പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാം. ഐ വിൽ ബി ബാക്ക്. ഹായ് മച്ചാ, അവള് പിന്നാലെ വരുന്നുണ്ട്. ആ ഈ ചെക്കൻ്റെ റൂം എവിടെയാ? അവിടെ മേലെയാണ്. ണോ ചെക്കൻ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ? പെർഫ്യൂമിന്റെ മണം എന്താണെന്ന് അറിയോ? ഇതൊന്ന് മണത്ത് നോക്ക്. അവിടെ ഒരു പെണ്ണിന്റെ ജീവിതം നഷ്ടാവുന്നേ. കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അവൾ സൂയിസൈഡ് ചെയ്താലോ? അത് ജീവിതം മുഴുവൻ ഉണങ്ങാത്ത മുറിവായി മാറും. ഞാൻ നിന്നെ കുറിച്ച് സംസാരിക്കുമ്പോ നീ തന്റെ ഫ്രണ്ടിനാ, അവളുടെ റിലേഷൻഷിപ്പിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവള് സ്നേഹിച്ചവന്റെ കല്യാണം ഇന്ന്. നീ ഒന്നും മിണ്ടാത്തോണ്ടേ ആരോട് പറയണം എന്ത് പറയണമെന്ന് അറിയാണ്ട് അവളൊന്ന് സൂയിസൈഡ് ചെയ്യാൻ പോയി. സ്നേഹത്തിന് വേണ്ടി അവൾ സൂയിസൈഡ് എങ്ങാനും ചെയ്തിരുന്നെങ്കിലേ ലൈഫ് ലോങ് നീ വേദനിക്കുന്നു കരുതിയിട്ടാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. അതല്ലാതെ വേറൊരു ചുക്കും ഇല്ല ഇതിൽ. പണ്ടത്തെ ബാബു അങ്ങനെ ആയിരുന്നെങ്കിലേ ലവ് ഫെയിലിയർ ആയെന്നും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോയവരെ അടിച്ച് എല്ലോ അടിച്ചേനെ.
എന്റെ പെണ്ണായി നിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയാലോ എന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും വിളിച്ചോണ്ട് വന്ന് ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തേനെ. അവളൊരു 100 തവണ എന്നോട് ചോദിച്ചു കീർത്തി എവിടെ കീർത്തി എവിടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ ജീവിതത്തിൽ ആകെയുള്ളത് രണ്ട് പെണ്ണുങ്ങളിൽ ഒന്ന് എന്റെ അമ്മയും പിന്നൊന്ന് നീയും. എന്താ വരുന്നില്ലേ? അവൻ ഡിസ്റ്റർബ് ചെയ്തു ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്നാണല്ലോ നീ പറയുന്നത്. ഞാൻ നിന്നോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ നീ അവനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഹലോ, ഇവിടെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. ഫോൺ അച്ഛാ. അല്ല, രാവിലെ നിന്നെ കണ്ടില്ലല്ലോ, എവിടെ പോയി? കൂട്ടിക്കൊണ്ടുവന്നല്ലേ. കല്യാണം ആരാ നടത്താ എന്ന് ഈ കാര്യം നേരത്തെ പറയാറില്ലേ. നിന്നോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാ. ഈ സമയത്ത് ഫോണിൽ ആരാ? ഫ്രണ്ട് അച്ഛാ. ഞാൻ ഡിസ്റ്റർബ് ആയിട്ടില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, ആദ്യമായിട്ട് കണ്ടപ്പോൾ നിന്നെ ഞാൻ അടിച്ചില്ലേ, അന്ന് നീ ഡിസ്റ്റർബായെന്ന് പറഞ്ഞു. ഞാൻ ഡിസ്റ്റർബായിട്ടില്ല. എനിക്ക് വേണ്ടിയല്ല നീ കോളേജിൽ വന്നത്. പക്ഷെ ഞാൻ ഡിസ്റ്റർബായില്ല. ബിന്ദുവിനെ ഏതോ ഒരുത്തം കരയിച്ചപ്പോൾ അവനെ നീ ബുദ്ധി ഉപദേശിച്ചു. അവരെന്നെയാണ് കരയിപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോൾ നീ അവരെ ചെന്ന് തല്ലി. ഞാൻ ഡിസ്റ്റർബായില്ല. നീ കാരണം എൻ്റെ അച്ഛനാണ് ഡിസ്റ്റർബായത്. ഇന്ന് മുഴുവനും ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഡിസ്റ്റർബ് ആയിട്ടില്ല. എന്നാ ഇത്രയും പ്രാവശ്യം ഡിസ്റ്റർബ് ആയിട്ടില്ല എന്ന് പറയാന്നല്ലാതെ എന്തിനാ ഇത്രയധികം ഡിസ്റ്റർബ് ആവുന്നതെന്ന് അറിയില്ല. ഐ ലവ് യു എന്നുള്ള 3 വാക്കുകൂടി പറഞ്ഞേ. എല്ലാ കാര്യത്തിലും കാണിക്കുന്നത് നല്ലതല്ല ബാബു. ഞാൻ പ്രേമിക്കുന്നു വിചാരിച്ച് ഇത്രയും നാൾ നീ കാത്തിരുന്നില്ലേ. ഇന്ന് ഈ രാത്രി കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഫീൽ ചെയ്താ ഓരോ സെക്കൻഡും നിനക്ക് അറിയാൻ പറ്റും. ആ ഓരോ സെക്കൻഡും ഞാൻ നിന്നെ കൂടുതൽ കൂടുതൽ പ്രണയിക്കുകയായിരിക്കും. എന്താ ഓക്കെ അല്ലേ? എന്നെ കൊല്ലലേ നീ, എന്നെ കൊല്ലലേ നീ.
അങ്ങനെ 10 പേരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. 5 ലക്ഷം മുമ്പിൽ 5 ലക്ഷം ഒന്നും അല്ല. ആ 10 പേരും നിന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചോണ്ട് വന്നിരിക്കടാ. നീ ടെൻഷൻ ഒന്നും അടിക്കല്ലേ. നീ ഇവിടെ വന്ന് നല്ലോണം ഇടി വാങ്ങിച്ചിട്ട് എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നിന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചോണ്ട് പോണോന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് സ്നേഹത്തോടെ ചെറുനാരങ്ങരക്കും. Thank you.
ആ നിൽക്കുന്ന കീർത്തി എന്റെ പെണ്ണാണ്. നാല് കൊല്ലമായിട്ട് ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണമാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആരെങ്കിലും നോക്കിയാലോ മിണ്ടിയാലോ തൊട്ടാലോ പിന്നെ ഞാൻ ഒറ്റ ഒരുത്തരം വെറുതെ വിടില്ല. നിന്റെ ലവന് നാല് പ്രോബ്ലം ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഇതായിട്ട് അഞ്ചാമത്തെ പ്രോബ്ലം വന്നിരിക്കുന്നു. കീർത്തി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. പക്ഷേ നാല് വർഷമായിട്ട് ഒരുത്തൻ കീർത്തിയെ പ്രേമിക്കുന്നു എന്ന് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫ്ലോയിൽ പോകുന്ന എന്റെ കഥയെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴത്തും വന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് വർമ്മ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നാലു വർഷം മുമ്പ് വെറുമൊരു സിദ്ധാർത്ഥ് വർമ്മയാണ് കീർത്തിക്ക് പരിചയമുണ്ടായിരുന്നത്. താനാണോ എനിക്ക് വേണ്ടി സൂയിസൈഡ് ചെയ്യാൻ പോയത്? താനാണോ? താൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടുമില്ല. എല്ലാവരോടും നോ പറയുന്നത് പോലെ തന്നോട് നോ പറയുന്ന കരുതി സൂയിസൈഡ് ചെയ്യാൻ പോയതാണോ? ശരിക്കും ഈ ലെറ്ററിൽ എന്താ ഉള്ളത്? എന്റെ മരണശേഷമുള്ള ചടങ്ങിൽ നീ വരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ മരിക്കാനും തയ്യാറാണ്. ചോദം പോകുമ്പോഴാണ് അവന്റെ ഒരു കവിത എഴുത്ത്. കീർത്തി, നിന്നെ പ്രേമിച്ചത് അവനല്ല, ഞാനാണ്. ഞാനൊരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് വന്നത്. എന്നിട്ട് താനെന്ത് ഇത്ര നേരം ഉണ്ടായിരുന്നേ? കീർത്തി, നിന്നോട് ഇഷ്ടാന്ന് പറയുന്നവന് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യട്ടെ. ഐ ലവ് യു കീർത്തി. ലവ് എന്നോ? എന്നെ ലവ് ചെയ്ത എന്താ നടക്കാൻ പോണെന്ന് അറിയാതെ എനിക്ക്. നീയും പെട്ടെന്ന് ഇതുപോലെ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥയാവും. നീ ഇങ്ങനെ എന്നും എന്റെ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പോലും എനിക്ക് യാതൊരു മടിയില്ല. നന്നായി, പെട്ടെന്ന് തന്നെ ചവന്നതാ നല്ലത്. എന്നെ കൊല്ലാൻ നിക്കല്ലേ. കീർത്തി, ദേവേദനെ വിട്ടേക്ക്, എന്റെ ലൈഫിലേക്ക് വരണ്ട. ഇപ്പൊ നീയാണ് എന്റെ ലൈഫിലേക്ക് ആദ്യമായിട്ട് കയറി വന്നത്. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിലേ ഇതുപോലെ പലരും വന്ന് വീട്ടിൽ ചോദിച്ചോണ്ടിരിക്കും. ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. അങ്ങനെ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്റെ മകളെ നിനക്ക് തരാൻ വേണ്ടി? സാറിന് മോളെ കിട്ടാൻ എനിക്ക് എന്ത് യോഗ്യത വേണ്ടത്? വിദ്യാഭ്യാസം, ജോലി, സ്വഭാവം, എന്റെ മകള് സന്തോഷമായിട്ട് ജീവിക്കുമെന്നുള്ള ആത്മവിശ്വാസം നൽകണം. ഈ പറഞ്ഞതൊക്കെ കീർത്തിയും എന്നോട് പറയട്ടെ. എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. എന്റെ അച്ഛന്റെ തീരുമാനം എന്താണോ അത് മാത്രമേ ഞാൻ മനസ്സിലായല്ലോ അല്ലേ? സംസാരിക്കുമ്പോ എന്തിനാടോ എഴുന്നേറ്റ് പോകുന്നത്? ഇന്ന് ഒക്ടോബർ 22. ഈ ഡേറ്റ് നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും. വീട് കാണാം. അന്ന് പുതിയതായി എൻട്രി ചെയ്ത പോലീസുകാരൻ ആരാണെന്ന് എനിക്കറിയില്ല. അത് അന്വേഷിക്കാനാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. ഇത് പിടിക്ക. കീർത്തി കണ്ടോടനെ കെട്ടിപ്പിടിച്ച് 3 റൗണ്ട് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞില്ലേ നീ? ഇങ്ങ് വന്നേ. വാ, ഇങ്ങനെ നാണിച്ചാലോ? പ്രണയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ. വന്നേ, വന്നാ. കീർത്തി നിന്നെ ഇഷ്ടപ്പെടുന്നു. കീർത്തി, നീ ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചോദ്യം പെണ്ണുങ്ങൾ കേട്ട എന്താ പറയാ? അതല്ലേ ചോദിച്ചു. എന്നാ നിങ്ങൾ പറ, ഇവൻ ആരാണ്? കീർത്തിയെ കെട്ടാൻ പോകുന്ന ആൾ ഇവനാണോ? അതെ. കീർത്തിയെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമകനാ ഇത്. ഈ മാസം 26-ാം തീയതി ഇവരുടെ കല്യാണോ? എന്ത്, കീർത്തി ഇവനെ കല്യാണം കഴിക്കാൻ പോകുന്ന? ജോക്ക് നല്ലായിരുന്നു, പക്ഷെ പിന്നീട് ഇരിക്കാം. ഇത് തമാശയല്ല. അത് തന്നെ പറഞ്ഞു. ഇങ്ങനെ കോമഡി കാണിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാകും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇന്നലെ വരെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണ്ട. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് കീർത്തി, അതുകൊണ്ട് അവളെ മറന്നേക്കേ. പ്രസാദ്, 100 വന്നട. ഈ 100 രൂപ കൈ വെച്ചിട്ട് കീർത്തി അങ്ങ് വിട്ടേക്ക്. ആ പൈസ എടുത്ത് അകത്ത് വെക്ക്. 100 രൂപ കൈ തന്നിട്ട് കീർത്തി വിടാൻ? 100 രൂപ നിങ്ങൾക്ക് പോരെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൂടി തന്നേക്കാം. എടാ പ്രസാദേ, 100 രൂപ ഇവിടെ തന്നടാ. നീ എന്റെ അടുത്ത് കളിക്കുന്നില്ലേ മോനെ? ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം. കീർത്തി, ചോദിക്കുന്ന ചോദ്യത്തിന് ചുറ്റി വളയ്ക്കാതെ ഉത്തരം പറയണം. എനിക്ക് ആരെ ഇഷ്ടമോ അവനെ നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൈ കാണിക്കുന്നവനെ നീ കല്യാണം കഴിക്കുമോ ഇല്ലയോ?
ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അയാളെ ഞാൻ കല്യാണം കഴിച്ചോളാച്ച. ഇതാണ് എന്റെ മോള്. 26-ാം തീയതിയാണ് എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. എന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണെന്ന് എന്റെ അച്ഛൻ ചൂണ്ടിക്കാണിക്കണം. എന്റെ അച്ഛനെ കൊണ്ട് നീയാണ് അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന് പറയിപ്പിക്കണം. മണ്ഡപത്തിൽ ഞാൻ മണവാട്ടിയായി വന്നിരിക്കും. നീ വേണം എന്റെ കഴുത്തിൽ താലി ചാർത്ത്. ഇന്ന് എന്റെ അച്ഛനെ കൊണ്ട് നീ തന്നെ പറയിപ്പിക്കണം. കേട്ടല്ലോ നിങ്ങളെല്ലാവരും, എന്റെ മോളെ പോലുള്ള പെമ്പിള്ളേരെ കുറിച്ച് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഈ 25 ദിവസത്തിനുള്ളിൽ എന്റെ മകളോട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തന്നെ പറയുവന്നു. ഇംപോസിബിൾ. ഈ നിൽക്കുന്ന ഇവൻ ഞാൻ പറഞ്ഞതുപോലെ വിദേശത്ത് പോയി 4 വർഷം പഠിച്ചിട്ട് വന്നവനാണ്. കീർത്തിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ അവനൊരു ജോലിയുണ്ട്. നിനക്കങ്ങനെ എന്താ ഉള്ളത്? നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം. നീ എന്ത് ചെയ്താലും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സാകണമെന്ന് നിങ്ങളും കൂടി ആഗ്രഹിച്ചോണ്ടല്ലേ അന്ന് ബുക്ക് വന്ന് പരീക്ഷയ്ക്ക് എന്നെ ജയിപ്പിച്ചു. അതുപോലെ കീർത്തി എന്നെ പ്രേമിക്കുമെന്ന് നിങ്ങളോട്ടും പ്രതീക്ഷിക്കില്ലല്ലോ. എന്താ ശരിയല്ലേ? എന്തോ കീർത്തി പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മരുമകനെ തെരഞ്ഞെടുത്ത പോലെയാണല്ലോ കാര്യങ്ങൾ. ഇനിയും 25 ദിവസം സമയമുണ്ട്. ഒരേ ഒരു മൂമെന്റ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ, ആ ഒരു മൂമെന്റ് കിട്ടില്ലെന്ന്. അല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 42 സൈസ് ഷർട്ട്, 32 സൈസ് പാന്റ്, കാല് കഴുകാൻ വെള്ളം, അതൊക്കെ സാർ റെഡി ആക്കിയാൽ മതി. അപ്പൊ കാണാം സാർ. മോനെ, കീർത്തിക്ക് ഒന്നും അറിയില്ല. ഇവന്റെ ഈ സ്വഭാവം അവൾ എന്തോ ലവ് ആണെന്ന് കരുതി. നീ സിൻസിയറിറ്റിയിൽ എന്നെ കൺവിൻസ് ചെയ്തു. ഈ 25 ദിവസത്തിനുള്ളിൽ നിന്റെ സ്നേഹം എന്താണെന്ന് നീ കീർത്തിക്ക് മനസ്സിലാക്കി കൊടുക്കില്ലേ? നിനക്കത് തീർച്ചയായും സാധിക്കും. നാളെ കീർത്തിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ കീർത്തി. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നിന്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ഈ 4 കൊല്ലം ഞാൻ നിന്നെ മിസ് ചെയ്തതും നിന്നെ കെട്ടണമെന്നുള്ള ആഗ്രഹവുമായി ഞാൻ നടന്നതും നീ അറിയണം. അതിനാണ് ഈ വീഡിയോ. എന്റെ 4 കൊല്ലത്തെ പ്രേമം മനസ്സിലാക്കാൻ നിനക്ക് കുറച്ച് സമയമെടുക്കുമെന്ന് എനിക്കറിയാം. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. നീ യെസ് എന്ന് പറയുന്നവരെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ഫോർമാലിറ്റി ഇഷ്ടമല്ല. അതിന്റെ ആവശ്യമില്ലടാ. കീർത്തിയുടെ അച്ഛനെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ നീ. ഇപ്പൊ അതൊക്കെ എവിടെ വരെ എത്തി? ഇനി 23 ദിവസം കൂടി. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാം? സ്നേഹത്തിന് വേണ്ടി എന്റെ ക്യാരക്ടർ ഒന്നും മാറ്റാൻ പോകില്ല. ആ ഒരൊറ്റ മൂവ്മെന്റ് കിട്ടിയാ മതിടാ. ഹലോ ഡാഡി, എനിക്ക് സംസാരിക്കണ്ടോ ഡാഡിയോട്? അത് ശരി, അവർക്ക് മാത്രമേ ഡാഡി ഉള്ളൂ, എനിക്ക് ഡാഡി ഉള്ളൂ, ഞാൻ പോവാ. ഹ്യൂമാനൊക്കെ എവിടെ? ഫോൺ എന്തുകൊണ്ട് എടുത്തില്ല എന്ന ചോദ്യം ഒഴിച്ച് എന്തു തുടങ്ങി ചോദിച്ചു? ആ സിഗരറ്റ് വലിക്കുന്നത് നിർത്താവോ? അത് പറ്റില്ല. നിന്നേക്കാൾ മുമ്പേ ജീവിതത്തിൽ വന്നതാ ഈ സിഗരറ്റ്. ഇനിയൊരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് വന്ന് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് ആഗ്രഹം തോന്നിയാ അതെനിക്ക് വേണ്ടപ്പെട്ടതാ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര മിടുക്കാം.
ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് അറിയാവുന്നല്ലേ. പ്രേമിക്കാൻ തുടങ്ങിയതിന് ശേഷം വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ. എനിക്ക് വേണ്ടി ഒരു സർപ്രൈസോ ഗിഫ്റ്റോ ചോക്ലേറ്റോ ഒന്നുമില്ലെങ്കിൽ ഒരു റോസാപ്പൂവെങ്കിലും തരാലോ. അതൊന്നും എന്റെ കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബർത്ത്ഡേ വിഷെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ രാത്രി സിദ്ധു എന്നെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോയി എത്ര വലിയ സർപ്രൈസാ തന്നെയെന്നറിയോ. എനിക്ക് ഡയമണ്ട് റിംഗ് തന്ന് പ്രപ്പോസ് ചെയ്തു. നീ നന്നായിട്ട് സമ്പാദിക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഒന്നിനും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നിനക്കും അതാണ് വേണ്ടതെന്ന്. മാറിക്കേ, അങ്ങോട്ട് മാറ്. എങ്ങോട്ടാ? എന്തിനാ ഇങ്ങോട്ട് വന്നെ? നീ വിചാരിക്കുന്ന പോലെ ഞാൻ സമ്പാദിച്ച വീട് ഇത്രയും റിച്ച് ആയിരിക്കുമല്ലേ. വാ, നമ്മുടെ വീടും ലൈഫും എൻജോയ് ചെയ്യാം. ഇരിക്കേ. ആ ടിവി ഒന്ന് ഓൺ ചെയ്യ്. ഓ, ഇതാണല്ലേ. Options. ഹലോ, ഞാനിവിടെ ഇരിക്കുമ്പോ നീ എന്താ അവിടെ പോയിരിക്കുന്നെ? എനിക്ക് മാച്ച് കാണണം. ഒരു റിച്ച് ലൈഫ് ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആർക്കെന്താണോ ഇഷ്ടം അത് കാണാം. കണ്ടത് മതി. വാ, നമുക്ക് പോയി കിടക്കാം. ഇരിക്കേ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്തെങ്കിലും ബുക്ക് വായിച്ച് ഉറങ്ങാൻ നോക്കും. ദാ ബുക്ക് വായിച്ചിട്ട് ഉറങ്ങിക്കും. അല്ല, നീ അങ്ങോട്ട് എന്തിനാ പോകുന്നത്? വായിക്കാൻ പോവല്ലേ. എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുന്ന ശീലം. ഞാൻ ഇവിടെയാ കിടക്കാൻ പോകുന്നത്. റിച്ച് ലൈഫായ ഇതാ അഡ്വാൻറ്റേജ്. എവിടെ വേണമെങ്കിലും കിടക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. കോംപ്രമൈസും വേണ്ട. ഗുഡ് നൈറ്റ്. ഇനി എങ്ങോട്ട് പോകാൻ പോന്നേ? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാ, പറയാം. ഏയ് ബാബു, എന്തിനാ നീ ഇവിടെ കൊണ്ടുവന്നേ? ഇറങ്ങ, പറയാം. ഇത് നമ്മുടെ വീടാ. വാ അമ്മേ. എന്താടാ, എന്തിനാ ഇങ്ങനെ നോക്കണേ? മരുമോളാ. നിങ്ങൾ പറഞ്ഞ ശരിയാ, മോളെ കാണാൻ ഭയങ്കര ഭംഗി. അതെ മോളെ, വീട്ടിലെല്ലാം സുഖമല്ലേ? സുഖം തന്നെ ആന്റി. മോളെ, ഈ പ്രോഗ്രാം നീ ദിവസം വീട്ടിൽ കാണാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ സിനിമയല്ലാതെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും കാണാറില്ലേ. എന്നാ സിനിമ കാണാം. വേണ്ട ആന്റി, നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. അതെന്താ മോളെ, എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാം. ഒന്നിച്ചിരുന്ന് കാണുന്നതിന് സുഖം, ഒറ്റയ്ക്ക് കാണുമ്പോ അതൊന്നും കിട്ടില്ല. നോക്ക്. നിങ്ങൾ ആഹാരം കഴിച്ചതാണോ? കഴിക്കാനായിട്ട് തരണ്ടേ? അയ്യോ, 3 മണിയായി, ഒന്നും കഴിച്ചിട്ടില്ലേ. നിക്ക്, ഞാൻ ആഹാരം എടുത്തു വെക്കാം. മോളെ, മീൻകറി നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടൊക്കെയാണ്, പക്ഷെ മുള്ളെടുക്കാൻ അറിയില്ല. രണ്ടുപേരും ഒരുപോലെ തന്നെയാ. ഇവൻ ഇപ്പോഴും മുള്ളു മാറ്റാൻ അറിയില്ല. വീട് വിട്ട് പുറത്തേക്ക് അറിയാൻ വലിയ ചിമ്മാണെന്നുള്ള ഭാവാ. സാരമില്ല മോളെ, ഞാൻ എടുത്തു തരാം. ഞാൻ കഴിച്ചോളാം. എന്റെ കുഴപ്പമില്ല, ഇന്നത്തെ മോളെ. താങ്ക് യു അങ്കിൾ ആന്റി. അതൊന്നും പറയണ്ട, ഇതൊക്കെ ഞാൻ പറയുന്നു മനസ്സിലായ മോളെ. ശരി. I am proud of you. എന്തിനാ? 2 മാസത്തിനുള്ളിൽ അമ്മ വന്ന് വിളിപ്പിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. എന്താ മോനെ, എടി മുള്ളില്ലാതെ എടുത്തു വെക്കേ. എനിക്കും തരാവുന്നതാണ്. നിനക്ക് തരാതിരിക്കോ. മീൻകറി ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഇഷ്ടപ്പെട്ടോ? അടുത്ത് വന്നേ.
അങ്ങനെ ഒഴിഞ്ഞാ പോരാ, തുപ്പാൻ പറയ. നിങ്ങളും നിക്ക, തുപ്പിക്കാൻ മോനെ. ഇതാണ് നമ്മുടെ റൂം. ഏയ്, കഥകടക്കല്ലേ, കഥകടക്കല്ലേ. അതെന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലോ, കഥകടക്കാൻ പാടില്ല. അങ്ങനെയാണോ? കുറച്ചുകൂടി ഉറക്കെ സംസാരിച്ചോ. ഈ ഏരിയ മുഴുവനും ഒരു 1400 കാണും. അതെന്താ? നമ്മൾ കുറച്ചാണ് പണിതിരിക്കണേ. അതല്ല, ഉറക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, രണ്ടുപേരും കഥകിന്റെ പുറകിൽ നിന്ന് ഉറക്കെ സംസാരിക്കണം. അപ്പൊ പുറത്തുള്ളവർ വിചാരിക്കും അകത്ത് ഒന്നും സംഭവിക്കണില്ല. ആ ഒരു ബാത്റൂം കൂടി പുറത്തുണ്ട്. നിനക്ക് കുറെ കാര്യങ്ങൾ അറിയാല്ലേ. ഇവിടെ അടുത്ത ബസ് സ്റ്റാൻഡ് ഒക്കെ. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. നീ ഹാപ്പി അല്ലേ? ഇത് നീ കണ്ട ഷോറൂമില് നമുക്ക് ലഭിക്കണമെന്നില്ല, ഇവിടെ മാത്രമേ കിട്ടൂ. പണം എല്ലാവർക്കും വേണം, എന്നാൽ പണം മാത്രമേ വേണ്ടൂ എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനും അമ്മയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ടേബിൾ വെക്കേണ്ടി വരും. എനിക്കിതാണ് ഇഷ്ടം. നിനക്ക് മോതിരം തന്ന് പ്രപ്പോസ് ചെയ്യുന്നതല്ലേ ഇഷ്ടം, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്റെ കയ്യിലിപ്പോ ഈ മോതിരം മാത്രമേ ഉള്ളൂ.
ബൈ. കീർത്തിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമോനെ? അങ്ങനെ ആവട്ടെ അങ്കിൾ, ഞാൻ കീർത്തി വരുന്നത് വെയിറ്റ് ചെയ്യാം. കീർത്തി, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കല്യാണത്തിന്റെ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു, 26-ാം തീയതി കല്യാണം. കല്യാണത്തിന് വിളിക്കേണ്ട നിന്റെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കിക്കോ, സമയമില്ല മോളെ. കല്യാണക്കുറിയുടെ മോഡൽ നോക്കാൻ പോവാ, റെഡി ആക്കിയോ. നോക്ക്, കീർത്തിയെ കല്യാണത്തിന്റെ കാര്യങ്ങളിൽ ബിസി ആക്കിയാൽ അവനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവില്ല. ഇത് ലേറ്റസ്റ്റ് ആണ് സർ, വളരെ നന്നായിരിക്കും. എത്ര? ഇത് നിങ്ങൾക്ക് 500 എടുത്തു തരാം. ആ ബാബുവിന്റെ പോക്കറ്റ് മണി പോലും ഇത്രയും കാണത്തില്ല. അവന് എന്റെ മോളെ വേണമെന്ന്. ഇതെങ്ങനെയുണ്ട് മോളെ? അവളെന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അമ്മ നമുക്ക് ഫുൾ സപ്പോർട്ട് ആണല്ലേ. എന്റെ അച്ഛനെ നിന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അമ്മയോട് ഞാൻ ഐ ലവ് യു പറഞ്ഞു എന്ന് പറ. അമ്മയുടെ കാര്യം വിട്, എനിക്ക് സിദ്ധുവിനെ കുറിച്ച് പറയാനുണ്ട്. നീ ഒന്ന് വണ്ടി നിർത്തി നോക്ക്, അവനയച്ച മെസ്സേജസും വീഡിയോസും ആണിത്. ഹണിമൂണിന്റെ കാര്യമുണ്ട്. ഹായ് കീർത്തി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് ശേഷം നമ്മുടെ ഹണിമൂൺ എവിടെ ആയിരിക്കണം? ഐ തിങ്ക് വെനീസ് ആണ് നല്ല സ്ഥലം എന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. കല്യാണത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്, കല്യാണത്തിന് ശേഷം എങ്ങനെ ഇരിക്കണം, എവിടെ പോകണം എന്നൊക്കെ പ്ലാനും ചെയ്യുന്നുണ്ട്. പക്ഷെ നീയോ അച്ഛനെ കൺവിൻസ് ചെയ്യാനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ഒരാഴ്ച കൂടി സമയമില്ലേ? ഒരു മൂമെന്റ് എങ്കിലും കിട്ടുവേ. വെഡിങ് ഇൻവിറ്റേഷൻ തരാനായിട്ട് സിദ്ധുവിന്റെ വീട്ടുകാരി ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നീ ആണെങ്കിൽ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് ക്ഷണക്കത്ത് മാറ്റിക്കോളൂ, മേഴിച്ചിരിക്കാതെ എടുത്തു കൊടുക്ക. കോൾഡ് പിടിച്ച്, അത് സാരമില്ല, മാറ്റിക്കോളൂ. അല്ല, എല്ലാരും എത്തിയോ? ആ, എല്ലാരും ഉണ്ടല്ലോ. അല്ല, 26-ാം തീയതി കല്യാണം അല്ലേ, അപ്പൊ പിന്നെ രണ്ടുപേർക്കും ഒരേ ലൊക്കേഷനിൽ എല്ലാ കാര്യങ്ങളും നടക്കണല്ലോ. വാട്ട് ഈസ് ദിസ് ഡയറി? ഇനി നമുക്ക് സംസാരിക്കാൻ സമയമില്ല, നല്ല നേരം തീരുന്നതിന് മുമ്പ് കല്യാണം ക്ഷണത്തിൽ കൈമാറാം. എന്റെയും കീർത്തിയുടെയും കല്യാണത്തിന് നീ തീർച്ചയായിട്ടും വരണം കേട്ടോ. അച്ഛാ, എന്റെ മോന്റെ കല്യാണം, നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഇനി നീ വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. അല്ല, വരണ്ട. എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ? അവരെന്താ സംസാരിക്കാൻ പോവാ, നമുക്ക് ഇരിക്കാ. അച്ഛാ, എന്നാ ഇരിക്കാ? എന്നാ അവിടെ എന്നാ സംസാരിക്കാല്ലേ? ചോദിച്ചോ മോളെ, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അവള് രാത്രി 1 മണി വരെ പഠിക്കും, പിന്നീട് എന്നോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അല്ല മോളെ,
നിനക്ക് പാചകം അറിയോ? നിനക്ക് ആവശ്യമുള്ളത് ചെയ്തുതരാം റാവു, ചെയ്തുതരുന്നേ. ഒന്ന് നിർത്തിക്കേ, പഴയ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കേ, ഞാൻ ചോദിച്ചോട്ടെ? മോൾക്ക് പാട്ട് പാടാൻ അറിയാവോ? ആ ഒരു വർഷം സ്കൂൾ കലോത്സവത്തിന് പാടിയെന്നൊക്കെ കേട്ട്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചു. ഈ രണ്ടുപേരില് ഒരാള് കീർത്തിയെ വേളി കഴിക്കും ഇല്ലേ, അപ്പോ മറ്റേയാളുടെ കാര്യം എന്താവും? മച്ചാനെ, നിന്നോടാ ചോദ്യം. വാലറ്റ് പാർക്കിംഗ്? ഫോർ വീലറിനാണ് വാലറ്റ് പാർക്കിംഗ് സർ, ടു വീലറിനില്ല. ഇതോടെ പിടിച്ചേ, ഇനി ആ ഫോർ വീലർ അങ്ങ് പാർക്ക് ചെയ്തേ. അകത്തേക്ക് പോവാ. പാവം, ഇങ്ങനൊന്നും അറിയില്ലെന്നാ തോന്നുന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ? എന്റെ മോനെ ബാങ്കോക്കിലേക്ക് പോവാ, അവനെ ഫ്ലൈറ്റ് ഏറ്റവും വന്നതാ. പ്ലെയിനെ ഇതിന്റെ താഴെ ഉള്ളത്. തുണിക്കടയിൽ എന്തിനാ വരുന്നെന്നുള്ളത് നിങ്ങക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു. എന്താ സാറേ, കല്യാണ ഷോപ്പിംഗ് ഒക്കെയാണ്? അതെ അതെ, എന്റെ മോടെ കല്യാണത്തിന്. മരുമകൻ ആരാണ്? ഇവനാണ്, ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ. വെൽ ഗ്രോൺ അപ്പ് ബോയ്, നല്ല ഫ്യൂച്ചർ ഉള്ള ചെക്കനാണ്. കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. അമ്മേ, ഈ സാരി എങ്ങനെയുണ്ട്? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? നിന്റെ ആണല്ലേ ഇവിടെ അടുത്ത് നിൽക്കുന്നേ. മോനെ, ഈ സാരി എങ്ങനെയുണ്ട്? നിങ്ങളുടെ മരുമകൻ ആരാണ്? ഇവനാണ്. അപ്പൊ അവിടെ നിൽക്കുന്നതോ? അതാരാണെന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്. സാറേ, നിങ്ങളുടെ മരുമകൻ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ മരുമകൻ. അപ്പൊ ഈ സാറോ? അതാരാണെന്ന് അറിയില്ല. ഷോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഭർത്താവും ഭാര്യയും. അപ്പൊ ഈ മേഡം ആരാണ്? ഞങ്ങളുടെ മകള്. അപ്പൊ വരാൻ പോകുന്ന മരുമകൻ ഇവനാണ്. വൺ പ്ലസ് വൺ ഓഫർ ഞങ്ങളെ കൊടുക്കുമെന്ന് വിചാരിച്ച് നിങ്ങളോട് കൊടുക്കുമല്ലേ. വെൽക്കം ടു കലാമന്ദർ. എടാ സാറിന്റെ മോൾക്ക് സാരി എല്ലാം കാണിച്ചു കൊടുക്കടാ. കൺഗ്രാജുലേഷൻ സർ. എന്തിന്? കല്യാണ സീസൺ അല്ലേ, കല്യാണ ഷോപ്പിംഗിന് വരുന്നവർക്ക് ദിവസം ഒരാൾക്ക് വിധം കലാമന്ദറിന്റെ വകയായിട്ട് ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയിട്ട് തരും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മകളാണ് വിജയിച്ചിരിക്കുന്നത്. പെണ്ണിന് കൊടുത്തു, പയ്യന്? അത് സാറിന് നേരത്തെ തന്നില്ലേ? സിദ്ധു, ഇന്നലെ കല്യാണക്കുറി തരാമെന്ന് പാവം വെറുതെ പ്രശ്നം ഉണ്ടാക്കി. നാല് ചുവരിനുള്ളിൽ ആരും അറിയില്ല. പക്ഷെ ഇന്നും ഷോപ്പിംഗ് മാളിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. 10 പേരെ അറിഞ്ഞിട്ടുള്ളൂ. നാളെ കല്യാണ മണ്ഡപത്തിൽ വന്നാലോ? നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ നാണം കെടുത്തും. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സിദ്ധു, നിയമപ്രകാരം ചെയ്താലും ശരി, നിയമവിരുദ്ധമായി ചെയ്താലും അവൻ അവിടെ വരാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അങ്കിളും നാണം കെടണ്ടെന്ന് കരുതിയിട്ട് മാത്രം അവൻ അത്രയ്ക്ക് ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഒരു പോലീസുകാരൻ എന്താണെന്ന് ഞാൻ ഇന്ന് അവനെ കാണിച്ചു കൊടുക്കും. ഇന്നത്തെ പാർട്ടിക്ക് അവൻ വരില്ല. എവിടുന്നുണ്ടാക്കാനമ്മേ കാശൊക്കെ? വേണ്ടാതെ ചില പണം ഇല്ലാതാണോടാ കല്യാണം നടത്തുന്നേ? നമ്മുടെ കാര്യം വിട്, കീർത്തിക്ക് ആവശ്യമുള്ളത് മേടിക്കണ്ടേ? ഇടൂ കോൺസ്റ്റബിളെ, കൊലക്കേസിൽ സെല്ലി കിടക്കുന്ന ആ ഒരുത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാരും പറഞ്ഞു വിട്ടേക്ക്. അല്ല, എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാണോ? ഏ, അങ്ങനെയൊന്നുമല്ല, കല്യാണമല്ലേ. നീ വെയിലത്ത് നടന്ന് കറുത്ത് പോവാതിരിക്കാൻ പിടിച്ച് സെല്ലിലിട്ടാലും ആലോചിക്ക. ഒരു റീസൺ ഇല്ലാത്ത സെല്ലിലേക്ക് ഇട്ട അതെല്ലാവരും അംഗീകരിക്കണം എന്നൊന്നും ഇല്ല. അംഗീകാരം വേണ്ടെങ്കിലോ? വഴക്കൊന്നും വേണ്ട മോനെ, പ്ലീസ്. ഞാൻ നിന്റെ അമ്മയെ പോലെയല്ലേ, ഒന്ന് മനസ്സിലാക്കാൻ. എന്താ, നിങ്ങൾ എന്റെ അമ്മയെ പോലെയാണെന്നോ? അപ്പോ എന്റെ അച്ഛന്റെ ഭാര്യയാണെന്ന് കൂടോ? റീസൺ ഇല്ലാതെ അറസ്റ്റ് ചെയ്താൽ നീ അംഗീകരിക്കില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഡ്യൂട്ടിയിലുള്ള ഇൻസ്പെക്ടറിന്റെ യൂണിഫോമിലാണ് നീ പിടിച്ചത്. ഇപ്പോ റീസൺ കിട്ടിയല്ലോ, സോളിഡ് റീസൺ. നിനക്കറിയോ എനിക്കിപ്പോ ഗജകേസരി യോഗവാ. നിനക്ക് കീർത്തിയെ വേണമല്ലേ? ഇനി നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും കീർത്തിയെ കാണാൻ പോകുന്നില്ല. നാളെ വൈകിട്ട് അവിടെ നടക്കാൻ പോകുന്ന സംഗീത വിരുന്നിൽ ഞാൻ അവിടെ ഒരു ഹീറോയെ പോലെ ഡാൻസ് ചെയ്യും. അതേസമയം നീ ഈ സെല്ലിൽ കിടന്ന് കമ്പി എണ്ണിക്കോ, അതായത് ഒരു സീറോയെ പോലെ. എന്റെ ഈ ചതുരംഗ കളി എങ്ങനെയുണ്ട്? അല്ല, എനിക്കെന്തോ ബ്രഹ്മാവ് വേറെ എന്തോ പ്രെഡിക്റ്റ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. നാളെ നടക്കാൻ പോണ സെലിബ്രേഷനിൽ ഞാനല്ല ഡിപ്രഷൻ ആവാൻ പോണ, നീയാണെന്നാണല്ലോ പറയുന്നത്. എടാ, നാളെ നടക്കാൻ പോകുന്ന സംഗീത സെലിബ്രേഷനിൽ ഹീറോ ആയിട്ട് ഞാനാണ് വരാൻ പോണത്. നീ സീറോ ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂട്, നിനക്ക് കേൾക്കണ്ടോന്നറിയില്ല.
ഇപ്രാവശ്യം ബ്രഹ്മാവ് ഭയങ്കര കളിയാണോ കളിക്കുന്നത്? ബാബു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നീ കണ്ടോ? ഏത് പോലീസ് സ്റ്റേഷനാണോ? ആ ഫോൺ ഇതാ, പെട്ടെന്ന് തന്നെ ഫോൺ മേടിക്ക്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ പാർട്ടിക്ക് ഞാൻ വരുമെന്ന് പേടിച്ച് നീ എന്നെ ഉള്ളിലിട്ടുന്ന് നിന്റെ അമ്മാവനോട് പോയി പറഞ്ഞേക്ക്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിൽ നിന്ന് ചെലവായാലും പ്രശ്നമില്ല, നാളെ നിന്നെ ഞാൻ കണ്ടോളാം. എന്താടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നാണോ അവൻ? എന്തേ പോലീസ് സ്റ്റേഷനോ? എന്തിന് പോലീസ് സ്റ്റേഷനിന്ന്? അത് ശരി, അവനെ കൊണ്ടുപോകുമ്പോ അവൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അവൻ തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? എന്നാ കൃത്യസമയത്ത് എത്തിയിരിക്കും. നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. ബാബു സാറിനോട് പ്രതികാരം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ കോളനിക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വന്ന് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതുവരെ 2045 കേസായി. അതെ അതെ, ബാബു പറയുന്നതാ ശരി. എന്ത് കേസാടോ? ഇവൻ ഗോൾഡ് എടുത്തതിന്, അവൻ പൈപ്പ് പിഴുന്ന് എറിഞ്ഞതിന്, അവൻ ഷോപ്പിംഗിലെ കൃത്രിമത്തിന്. ഗോൾഡ് എടുത്തതിന് കേസോ? എടുത്തു എന്ന് പറഞ്ഞ അവന്റെ ഭാര്യയുടെ കഴുത്തിലെ സ്വർണം കട്ടിംഗ് പ്ലെയർ കൊണ്ട് എടുത്തു. എടുക്കുമ്പോ കഴുത്തു മുറിഞ്ഞതിനും കേസുണ്ട്. ശരി, ഇപ്പോഴത്തെ കേസ് എന്താന്ന് പറ. അവന്റെ മാമൻ ആശുപത്രി കിടക്കുമ്പോ ഓക്സിജൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പൈപ്പ് പിഴുതെടുത്തതിന്. ഷോപ്പിംഗ് ചെയ്തതിന് എന്ത് കേസാടോ? അതായത് ഷോപ്പ് തുറക്കുന്നതിന് മുന്നേ ഷോപ്പ് ചെയ്തു. മോഷണ കേസാ സാറേ. അല്ല, ഇതിനെന്തിനാ നിങ്ങൾ ഷോക്കാവുന്നത്? കേസ് കേട്ടില്ലേ? കേസ് നല്ല ക്രേസി അല്ലേ? ശ്യാമളെ, നീ എവിടെ ലൈനിൽ മുന്നിൽ വന്ന് നിന്നേണ്ട്? അമ്മച്ചി എന്താ പ്രശ്നം? ഈവ്ടീസിംഗ് ഫയൽ ചെയ്യാൻ വന്നതാ. ഈ പ്രദേശത്തൊക്കെ വയസ്സായവരെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഈവ്ടീസിംഗ് അതുപോലുള്ള പെൺകുട്ടികളോടല്ലേ ചെയ്യാറ്? അമ്മച്ചിക്ക് പ്രായം ഒത്തിരി ആയില്ലയോ? അവളും അത് പറയാനേ ഇങ്ങോട്ട് വന്നേ. ചെറുപ്പകാലത്ത് എന്നെ കാണാൻ ഭയങ്കര സുന്ദരി എന്നാ പറഞ്ഞേ, ഇപ്പൊ അതൊക്കെ പറഞ്ഞ് കളിയാക്കുവാ എന്നെ. എന്താ ചെയ്യാനാ? ഈവ്ടീസിംഗ് ചെയ്തോണ്ടേ ഇരിക്കുവാ, ഈവ്ടീസിംഗ് ചെയ്തോണ്ടേ ഇരിക്കുവാ. പെറ്റീഷൻ എടുത്തേ പറ്റൂ. അമ്മച്ചി ഇനി ആരും അമ്മച്ചി ഈവ്ടീസിംഗ് ചെയ്യില്ല, ഞാൻ ഏറ്റുപറ്റും. അങ്ങനെ പറ മോനെ. ബാബു വയറ്റിൽ ബാബു എന്ന ചെറുപ്പക്കാരനെ പോലീസിന്റെ മുൻവരെയും കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് കേസുമായി വരുന്നത്. ക്യാമറമാനോടൊപ്പം ഞാൻ ആറിയും. ബാബുവിനെ നിങ്ങൾ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നു, എന്താണ് കേസ്? സത്യത്തിലൂടെ സംഭവിച്ചത് പേഴ്സണൽ കാര്യത്തിന് അറസ്റ്റ് ചെയ്യാനായിട്ടല്ല അതെനിക്ക് ജോലി തന്നിരിക്കുന്നത്. സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ. മീഡിയ മുഴുവൻ ഇപ്പൊ ഇതാ വാർത്ത. സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? കോംപ്രമൈസിന് കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. ഇവൻ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അത് കാണിക്കാനല്ലേ ഇതൊക്കെ ചെയ്ത്. ഇത് നേരാ വണ്ണം തീരുമെന്ന് തോന്നില്ല. നെക്സ്റ്റ്. അത് ശരി, എന്നോട് ഇരിക്കാൻ പറയണോ? എന്താ നിന്റെ പരാതി? എന്റെ കളി തോറ്റുപോയി. അത് ശരി, എങ്കിൽ ഞാൻ പോയി ബാറ്റ് ചെയ്താലോ? ഇവിടെ ഇന്റർനാഷണൽ കേസ് ഒന്നും എടുക്കില്ല, ലോക്കൽ കേസ് മാത്രമേ എടുക്കുള്ളൂ. അന്ന് എഴുതിക്കോ സാറേ. പറയും. കപാലി കാണാൻ പോയി. പോയ സാധനങ്ങള് തിരികെ കൊണ്ടുവരുന്ന കേസ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, മനസ്സിലായോടാ? എന്റെ അനിയന്റെ കണ്ണാടി കാണാതെ പോയി, അപ്പൊ തിരികെ കിട്ടൂല്ലേ സാറേ? അല്പമെങ്കിലും ലോജിക്കുള്ള കേസ് ഫയൽ ചെയ്യാൻ പറ. റൈറ്ററെ നിങ്ങളുടെ പേഴ്സ് എവിടെ? ദാ ഇവിടെ ഉണ്ട്. അതിലില്ലാന്നേ. അയ്യോ എന്റെ പേഴ്സ് പോയല്ലോ. അത് പോയിന്ന് കേസ് എഴുതിക്കോ. എന്റെ ലോജിക്ക് എങ്ങനെയുണ്ട്? എഴുതാം, ഒന്ന് സമാധാനപ്പെട്ടു. നിന്റേത് എന്താണ് പോയത്? എന്റെ ഫോൺ പോയി സാർ. സൂട്ട് കേസ് കാണാനില്ലെന്ന്. സൂട്ട് കേസ് ആണ് പോയതെന്ന്. ഫോൺ പോയിന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഫോൺ സൂട്ട് കേസിൽ. വാട്ട് എ ലോജിക്. എന്താ മോനെ? ഹായ് ചേട്ടാ. എന്താ മോനെ നിനക്ക് എന്താ വർഷം? അതെ സാർ, എന്നെ പെൻസിൽ കാണുന്നില്ല. ഒരു കുഞ്ഞു ചെറുക്കൻ പെൻസിൽ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ വന്ന് കേസ് കൊടുത്ത ഒരു കള്ളന് പകരം ഒരു പാപത്തെ പിടിച്ച് ജയിലിലിട്ട
വലുതായ അവനൊരു കള്ളനായോ ടെററിസ്റ്റായോ അൽഖ്വയ്ദയായോ കൊലയാളിയായോ അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാലേ അതിനെല്ലാത്തിനും കാരണം നിങ്ങളായിരിക്കും. ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയും നീളത്തിൽ ഡയലോഗ് പറയണോ? അപ്പൊ വേണ്ടേ? സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കാം. മോന്റെ പെൻസിൽ എങ്ങനെയാ കാണാതായത്? ഷാർപ്പനർ ഇട്ടിട്ട് കൊറേ നേരം ഞാൻ കറക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ ഇവിടെ കൂട്ടം കൂട്ടമായി വന്ന് കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർ, ഈ സംഭവം ചാനലിലെ ചൂടുള്ള വാർത്തയായി. ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നു. ഉടനെ ആ ചരക്കനെ ഇവിടെ റിലീസ് ചെയ്യ്, അല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. സാർ, ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടുത്താണോ? സാർ തന്നെയല്ലേ പറഞ്ഞത് അവനോട് കളിച്ചാ സാറിന്റെ കല്യാണം നടക്കില്ലെന്ന്? അവനോട് എന്തിനാ വഴക്ക്? ഞാൻ പറയുന്നത് കേൾക്കണം സാർ, കോംപ്രമൈസ് ആവുന്നതല്ലേ നല്ലത്? അപ്പൊ സാറിന് സമാധാനവും കിട്ടും, സാറിന്റെ കല്യാണവും നടക്കും, ജോലിയും നിരന്തരമായിട്ടും ഉണ്ടാവും. സാർ ഇതിന് തയ്യാറായില്ലെങ്കിൽ സാറിന്റെ ജീവിതം കട്ടപ്പോകയാകും. ഓക്കെ, എല്ലാ ആൾക്കാരെയും പറഞ്ഞു വിട്ടാൽ അവനെ ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞേ. സാർ കേട്ടല്ലോ ബാബു. എടാ പ്രസാദേ, ആ നമ്മുടെ ആൾക്കാരോടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തോളാൻ പറ. ആ ശരി. ഇപ്പൊ നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓഫീസർ ചെല്ല്. സാർ, ബാബുവിനെ ചെറുപ്പക്കാരനെ താങ്കൾ മുൻവരാക്കിയുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? അങ്ങനെയൊന്നുമില്ല, ഇതൊരു ചെറിയ പറ്റിക്ക സാർ, എല്ലാം സോൾവ് ആയി. നിങ്ങൾ എന്തിനാ സാർ അറസ്റ്റ് ചെയ്തേ? എസ് സി സാർ പറഞ്ഞ കാര്യങ്ങൾ നേരാണോ? പറയൂ സാർ. നടന്നൊക്കെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാ, പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം. കഥയുടെ പേര് ഗജേന്ദ്ര മോക്ഷം. അതായത് പണ്ട് ഒരു കുളത്തില് ഒരു ചെറിയ മുതല ജീവിച്ചു വരികയായിരുന്നേ. അപ്പോ ഏതോ ഒരു ആന ആ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നപ്പോള് ആ കുളത്തിലെ മുതലയെ അറിയാതെ ഒന്ന് ടച്ച് ചെയ്ത്. അപ്പൊ ആ മുതല ആനയുടെ കാലിൽ ഒരു ഒറ്റ പിടുത്ത, എത്ര കറിഞ്ഞിട്ടും പിടിവിട്ടില്ല. അവസാനം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ വന്ന് റെക്കമെൻഡേഷൻ ചെയ്യേണ്ടി വന്നു. ആ വിഷ്ണു ഭഗവാന്റെ മുഖം കണ്ടതും മുതല ആനയെ അങ്ങ് വിട്ടുകൊടുത്ത്. അങ്ങനെ രക്ഷപ്പെട്ട ആനയുണ്ടല്ലോ, ഇതെന്താ ഇത്രയേ ഉള്ളൂ? നമ്മൾ എന്തുമാത്രം വലുതാ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് മുതലേ തിരിഞ്ഞു നോക്കിയപ്പോ എന്താ പറഞ്ഞത്? പുറത്ത് നീ എത്ര വലിയ ആളായാലും ശരി, ഒരൊറ്റ തവണ നീ വെള്ളത്തിൽ ഇറങ്ങിയാൽ പോലീസുകാരൻ ലോക്കലാ. We are the local side.
side side please we are the local side 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 please we got the local side 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 please local spicy നാളെ വൈകിട്ട് അവിടെ നടക്കാൻ പോകുന്ന സംഗീത വിരുന്നിൽ ഞാൻ അവിടെ ഒരു ഹീറോയെ പോലെ ഡാൻസ് ചെയ്യും. അതേസമയം നീ ഈ സെല്ലിൽ കിടന്ന് കമ്പി എണ്ണിക്കും. അതായത് ഒരു സീറോയെ പോലെ. എന്റെ ഈ ചതുരംഗക്കളി എങ്ങനെയുണ്ട്? അത് സാർ ഞാൻ അങ്ങോട്ട് അവിടെ ഇവനെയാണോ നീ ഇഷ്ടപ്പെടുന്നത്? ഇവനെയല്ലേ ഒരു ലവർ എന്ന് നീ ഫീൽ ചെയ്യുന്നേ? ലവ് ചെയ്യുകയാണെങ്കിൽ അച്ഛനെയും മകളെയും തമ്മിൽ പിരിക്കണമെന്നാണോ? ആ പെണ്ണിനെയും അവിടെ അച്ഛനെയും ബന്ധുക്കളുടെ എല്ലാം മുന്നിൽ നാണം കെടുത്തണമെന്നാണോ? സാർ അത് ഞാൻ അറിയാതെ ഞാൻ എന്റെ മകളോട് സംസാരിച്ചോണ്ടിരിക്കുക. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. അന്ന് എന്താ പറഞ്ഞത്? ആറു മാസത്തിൽ കല്യാണം കഴിച്ചയക്കുന്ന നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ 60 വർഷം കൂടെ ജീവിക്കാൻ പോകുന്ന പെണ്ണ് മിസ്സാവുമെന്നുള്ള ടെൻഷൻ എനിക്കുണ്ടെന്ന് അവൻ പറഞ്ഞില്ലേ? നീ മിസ്സാവുമെന്നുള്ള എന്തെങ്കിലും ഒരു ടെൻഷൻ അവനുണ്ടോ? നീ മിസ്സാകാൻ പാടില്ലെന്ന് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പറ. ഇവിടെ ഇപ്പോൾ തന്നെ ഈ നിമിഷം നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. പറ, നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നീ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? അച്ഛൻ എന്ന് വെച്ചാ ദിവസവും രാത്രി ഞാൻ എഴുതുന്ന ഡയറിയാണെന്ന് പറഞ്ഞു. ഇതുവരെ നിന്റെ ഡയറിയിൽ നീ എന്നെ കുറിച്ച് എന്തെഴുതിയാലും ശരി, ഇന്നൊന്ന് എഴുതി നോക്ക്. ഈ ഒരു മാസമായി നിന്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്റെ മകൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മകൾ ഏത് വീട്ടിൽ ജീവിച്ചാൽ സന്തോഷമായി ജീവിക്കുമോ അവിടേക്ക് അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ അവന് ജോലിയും കൂലിയും ഇല്ലെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ആ വീട്ടിലേക്ക് ഞാൻ അയക്കണം. ഇതല്ലേ വേണ്ടത്? സാർ ഞാൻ പറഞ്ഞോണ്ട്, ഞാനും എന്റെ മകളും തമ്മിലുള്ള കാര്യമാണ്. ദേവിയേത് നീ ഇവിടുന്ന് പോകണം. കീർത്തി, ഇവനോട് പുറത്തു പോകാൻ പറ. പ്ലീസ് പ്ലീസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണമാണെന്നാണ് നിന്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നിന്റെ അവൻ്റെയും കല്യാണമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. നിന്റെ അച്ഛൻ വിചാരിച്ച പോലെ നടന്നാൽ എൻ്റെ അടുത്ത് നീ ഉണ്ടാവും. മറിച്ച് നീ വിചാരിക്കുന്ന പോലെയാണ് നടക്കുന്നതെങ്കിൽ നീ കാരണം കിട്ടിയ യൂണിഫോം മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ. നാളെ മുതൽ യൂണിഫോം ഇടുന്ന എൻ്റെ ഓരോ ദിവസവും എന്നെ തോൽപ്പിച്ച് നിന്റെ മുഖം മാത്രമേ കാണൂ. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ബാബുവിനെ ഞാൻ നിനക്ക് തരണമല്ലോ. അവന് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നെങ്കിലും ഒരിക്കൽ നീയും എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു. ഞാൻ തോറ്റുപോയി കീർത്തി. പക്ഷേ ഇപ്പോൾ ഞാൻ തോറ്റുപോയാൽ നിന്റെ കല്യാണം നടക്കില്ല.
ബാബു ജയിച്ചാൽ മാത്രമേ കല്യാണം നടക്കൂ. അവൻ ജയിക്കണമെന്ന് കരുതി മാത്രമാ നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട ജോലി ഞാൻ അവന് വാങ്ങിച്ചത്. മാസം 40,000 രൂപ ശമ്പളം കിട്ടും. ബാബുവിന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അച്ഛനോട് അവനെ കല്യാണം കഴിപ്പിച്ചു തരാൻ പറ. Thank you, Sithu. Thank you so much. നമുക്ക് പോകാം. അച്ഛന് ഫോൺ ചെയ്ത് നിനക്ക് ജോലി കിട്ടി, കീർത്തി എനിക്ക് കല്യാണം കഴിച്ചാന്ന് പറ. അദ്ദേഹം ഒന്നും പറയില്ല, ഒരിക്കലും പറയില്ല. വേഗം ചെയ്. ഹലോ മോൾ, എനിക്കൊരു ജോലി കൊണ്ടുവന്നിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ പറയാ. ഈ വിഷയം ഒന്ന് സാറിനോട് അവതരിപ്പിക്കാൻ പറഞ്ഞു. സാർ എസ് പറയുന്നില്ലേ? അതോ അറിയില്ലാന്ന് പറയാണ്? ഞാൻ ആ പഴയ ആള് തന്നെയാണ്. കീർത്തി എന്നെ ആദ്യം കാണുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നോ, അവളെ കല്യാണം കഴിക്കുമ്പോഴും ഞാൻ അങ്ങനെയായിരിക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. കീർത്തിക്ക് എന്തോ കൺഫ്യൂഷനുള്ള പോലെയാണ് തോന്നുന്നത്. അവള് വീട്ടിലെത്തുമ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്ക്. ഇത്ര കാറ്റിട്ടോട് എന്തിനാ നിനക്ക്? ഞാൻ എത്ര സന്തോഷത്തിലാ വന്നേന്നറിയോ? ഈ ജോലി നീ സ്വീകരിച്ചിരുന്നെങ്കിൽ നാളെ ഈ സമയത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞേനെ. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നില്ല. അതുമല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് ക്ലാരിറ്റി നോക്കുന്നവനാ നീ. എന്റെ അച്ഛനെ നീ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നീ അതിനെ ട്രൈ ചെയ്തോ? നീ ഒന്നും തന്നെ ചെയ്യില്ല. ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ മനസ്സിലാക്കണം. സിദ്ധുനെ കണ്ടില്ലേ? എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാ. പക്ഷെ നീയോ? നിന്നെ വിശ്വസിച്ച് പോയത് എന്റെ തെറ്റാ. കല്യാണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാറിൽ നിന്റെ ഒപ്പം ഇരുന്ന് നാട് മുഴുവൻ ചുറ്റണം എനിക്ക്. ആള് ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുക. വേഗം തന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടേ വിട്ടേക്ക്. നീ വെച്ചോ, കീർത്തി എനിക്ക് തിരിച്ചു തന്നേന്. ആഴ്ചകൾ, ദിവസങ്ങളായി, ദിവസങ്ങൾ, നിമിഷങ്ങളായി ആ ഒരു ഒറ്റ മൂമെന്റ്. ഇവളുടെ തൊട്ടടുത്തിരുന്നോണ്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനില്ലേ, അവനെയാണ് എനിക്ക് വേണ്ടത്.
എന്റെ ആകാൻ പോകുന്ന മരുമോൻ. അവൻ വേണം, വിളിക്കാവനെ. ഹലോ സിദ്ധു. ഹലോ ബാബു. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണം? എവിടെയാണ് അവൻ? അവൻ തന്നെ എന്റെ മരുമകൻ. പക്ഷേ കീർത്തിക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ. എന്റെ മരുമോനെ തട്ടിക്കൊണ്ടുപോയ കല്യാണ പന്തലിൽ നിന്ന് വരനെ തട്ടിക്കൊണ്ടു പോയവരല്ലേ നീ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫ്രണ്ടിന്റെ ലവറിന് വേണ്ടി എന്റെ മരുമകനെ മണിയറയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയ നിങ്ങൾ രണ്ടുപേരെയും അന്ന് കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടിനെയും അന്ന് കൊന്നിരുന്നെങ്കിൽ എന്റെ പകുതിയിലായിരുന്നു. ഇങ്ങനെ കല്യാണ പന്തലിൽ ഇരിക്കുമ്പോ എന്റെ മകൾ അവളുടെ കല്യാണം നിന്നു പോയപ്പോ എന്തമാത്രം വേദനിച്ചോ, അതിലേറെ അധികം ഇവിടെ വേദനിക്കണം. അതിനുവേണ്ടിയാ എന്റെ മകൾ അനുഭവിച്ച പോലെ ഇവൾ ഒരുങ്ങി ഇവളുടെ കല്യാണ പന്തലിൽ ഇരിക്കുമ്പോ ഇവൾ കെട്ടാൻ പോകുന്ന ചെറുക്കനെ ഇവളുടെ കൺമുമ്പിൽ വെട്ടിക്കൊല്ലാനായിട്ടോ ഞാൻ കാത്തിരുന്നത്. പുള്ളിക്കാരൻ മരുമകൻ അവനാണെന്നാ പറയുന്നേ, പക്ഷെ യഥാർത്ഥ മരുമകൻ നീയാണെന്നാണ് ഈ സ്ത്രീ പറയുന്നേ. സത്യത്തിൽ ആരാടാ ശരിക്കും താലി കെട്ടാൻ പോകുന്നേ? പറയടാ, പറയ. മരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നാലും ജീവിതം ഒരു നിമിഷം മനസ്സിലേക്ക് കയറി വരും. അല്ല നോക്കിക്കൊണ്ട് നിൽക്കുക, പറഞ്ഞു കൊടുക്ക്. ഇതാണ് മോളുടെ ചെക്കെന്ന് എല്ലാരോടും പറഞ്ഞു നടന്ന പോലെ ഇവരോടും പറഞ്ഞു കൊടുക്ക്. പറയുന്നേ എന്താ വേണ്ടേ? ഇദ്ദേഹത്തിന്റെ മരുമകൻ വലിയ പുള്ളിയെ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അല്ല സാറേ, മരണ വഴി ആ ബോർഡ് കണ്ടതല്ലേ, കീർത്തി വെഡ്സ് സിദ്ധാർത്ഥ് വർമ്മ. ആ സിദ്ധാർത്ഥ് വർമ്മ ഇയാളാ. അല്ല ഇനി വരുന്നതൊക്കെ നമുക്ക് കാണാന്നേ, ആദ്യം ആളെ കൊന്നുകളാ. ആ തോക്കെടുത്തൊന്ന് പൊട്ടിക്ക് സാർ. വേഷം കളിക്കില്ലേ, ഇവൻ വെറുതെ വിശ്വസിക്കണ്ട. ഈ കിഴങ്ങൻ എന്തായി പറയണേ സാർ? അവനാണ് ചെക്കൻ, അവനെ കൊന്നുകളയും സാർ. ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആയാലും വേണ്ടില്ല, രണ്ട് ബുള്ളറ്റ് ബാലൻസ് ഇല്ല എനിക്ക്. വെറുതെ നോക്കിക്കാതെ വെടിവെക്ക് സാർ, കൊല്ലവനെ. അവൻ എന്റെ മരുമകനാണെന്ന് തീരുമാനിക്കാൻ നീ ആരാടാ? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. അവള് നിന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്, ഇവനാണ് എന്റെ മരുമകൻ. മുഹൂർത്തത്തിന് മുൻപ് നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ മരുമകനാണെന്ന് പറയിപ്പിച്ചോ? നീ കേട്ടല്ലോ അല്ലേ, കേട്ടല്ലോ. ചേട്ടാ റെക്കോർഡ് ചെയ്തില്ലേ, ഇല്ലെങ്കിൽ അയാൾ മാറ്റി പറയും. കീർത്തിയെ കെട്ടാൻ പോകുന്നവനും ഈ വീട്ടിലെ മരുമോനും നിങ്ങളുടെ മരുമോനെ അടിച്ചോണ്ട് പോയതും എല്ലാം ഞാന്. നിങ്ങളുടെ ന്യായീകരണമൊക്കെ കഴിഞ്ഞില്ലേ, എനിക്ക് ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സാർ. അതെ അച്ഛാ, ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്ലാനാ? വായടക്കണം നാറി, നിനക്ക് വല്ല വിവരമുണ്ടോ? ഇവിടുത്തെ സിറ്റുവേഷൻ മുഴുവൻ നിങ്ങളുടെ കയ്യിലാ. നിങ്ങൾ തോക്കു ചൂണ്ടി നിൽക്കുന്നതും ഇപ്പൊ എന്റെ നേരെയാ.
എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ മോളെ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സർ, 2 മിനിറ്റ് മതി അത് പറഞ്ഞു തീർക്കാൻ. എന്റെ പേര് ബാബു, അവന്റെ പേര് സിദ്ധാർത്ഥ്. ഞാനും കീർത്തിയെ പ്രേമിച്ചു, അവനും കീർത്തിയെ പ്രേമിച്ചു. ഇതുവരെ കേട്ട സ്റ്റോറി ഒക്കെ ഒന്ന് തന്നെയാ. അവൻ കീർത്തിക്ക് വേണ്ടി ജോലി നേടിയെടുത്തു, പക്ഷെ എന്റെ കയ്യിൽ ജോലിയൊന്നുമില്ല. അവൻ കീർത്തിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഒന്നും ചെയ്തില്ല. അവനത്ര ഗ്രേറ്റ് ആണെന്ന് അറിയോ സർ? കീർത്തിയുടെ അച്ഛനെ ജോലി ചെയ്ത് കാണിക്കണമെന്ന് കരുതി കീർത്തിയെ വിട്ട് ഒരുപാട് ദൂരെ പോയാണ് അവൻ ജോലി സമ്പാദിച്ച് വന്നത്. അതെ സർ, അവൻ ഗ്രേറ്റ് ആണ് സർ. അവൻ മിടുക്കന. അപ്പൊ അങ്ങനെയല്ലേ? അതെ സർ, ഞാൻ അതാ പറഞ്ഞത്, അവൻ ഗ്രേറ്റ് തന്നെയാ. അവന് എന്താ പറയാ, അവളെ വിട്ടൊരു 4 വർഷം മാറി നിന്നവനെ ഒരു 40 വർഷം കൂടി മാറി നിൽക്കാൻ പറ്റില്ലേ? അവളെ കണ്ടപ്പോൾ തന്നെ സ്നേഹം തോന്നി, അവൾ ചേർന്ന കോളേജിൽ പോയി ജോയിൻ ചെയ്ത്, അതല്ലേ ശരിക്കും ലവ് സർ? എന്താ ഹാ, അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. കീർത്തിയുടെ ബർത്ത്ഡേക്ക് അവന് സർപ്രൈസ് കൊടുത്തു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അവനൊരു ഡയമണ്ട് റിംഗാണ് കൊടുത്തത്, പക്ഷെ ഞാനൊരു ഗിഫ്റ്റോ ഗ്രീറ്റിംഗ് കാർഡോ ഒരു റോസ് പോലും കൊടുത്തില്ല, വിഷ് പോലും ചെയ്തില്ല. അവൻ ഗ്രേറ്റ് തന്നെ. ഞാനെന്താ, അതല്ല സർ, ഒരു പെണ്ണിന് വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവള് വാ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ, ഐ ലവ് യു ഗിഫ്റ്റിനോടാണോ അവനോടാണോ പറഞ്ഞത്? ലൈഫിൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ കാണും, അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാത്തതിനൊക്കെ പെണ്ണിനെ കൊടുക്കാൻ പറ്റൂ? മദേഴ്സ് ഡേയിലും മാത്രം അമ്മയെ ഒരുപാട് സ്നേഹിച്ച് മറ്റുള്ള ദിവസം തിരിഞ്ഞു നോക്കാത്ത ഒരു കുട്ടിയൊന്നുമല്ല ഞാൻ. ഒരു തവണ എന്റെ ജീവിതത്തിലേക്ക് കീർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അവളുടെ ബർത്ത്ഡേ തന്നെയാ. 365 ഡേയ്സ് അവൾക്ക് സ്പെഷ്യൽ. നാലു വർഷം മുമ്പ് സിദ്ധു ഇയാളുടെ മകളെ ചോദിച്ചപ്പോ ഇയാൾ കൊടുത്തില്ല, ഇപ്പൊ അയാൾക്ക് ജോലി ഉള്ളതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാ കീർത്തിയെ സിദ്ധുവിനല്ല കെട്ടിച്ചു കൊടുക്കുന്നത്, അവന്റെ ഉദ്യോഗത്തെയാ കെട്ടിച്ചു കൊടുക്കുന്നത്. ഉദ്യോഗത്തിനല്ല, ഉദ്യോഗമുള്ള സിദ്ധുവിനാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. യു ആർ ഗ്രേറ്റ് സർ. പെണ്ണിന് വേണ്ടി ഇത്രയൊക്കെ ആലോചിച്ചില്ലേ? നിങ്ങൾ ഗ്രേറ്റ് ആണല്ലേ. മാസം ശമ്പളം കിട്ടുന്നവരുടെ അടുത്ത് എന്റെ മോൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് കരുതി. കീർത്തി കല്യാണ ശേഷം സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതോ ലക്ഷറി ആയിട്ടിരിക്കണം ആഗ്രഹിക്കുന്നു? സ്നേഹിക്കുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ ലോക്കൽ ബസ്സും ബെൻസുകാരും പോലെ തോന്നും സാറേ. ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ബെൻസുകാരി പോയാലും അത് വെറുപ്പായിരിക്കും. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സന്തോഷമാണ് വേണ്ടത്, അല്ലാതെ ലക്ഷറി അല്ല. അതല്ല ലക്ഷറി ജീവിതമാണ് സന്തോഷം തരുന്നതെങ്കിൽ 25,000 രൂപ മാത്രം സമ്പാദിക്കുന്ന എന്റെ അച്ഛനമ്മയും വലിയ സന്തോഷത്തിലാ. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്താ അകന്ന് നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് വിവരന്താ ടിവി നോക്കി സംസാരിക്കുന്നത്? അവരുടെ അടുത്തുള്ളതും ഇവരുടെ അടുത്ത് ഇല്ലാത്തതും എന്താണെന്ന് അറിയോ സാറിന്? പ്രേമമാണ് സർ. പത്ത് വർഷം മുമ്പ് കമ്പനി നടന്ന ആക്സിഡന്റിൽ അച്ഛന്റെ കാലം മുറിഞ്ഞ് കമ്പിയിട്ട് നടക്കുക, അച്ഛന് ജോലിയില്ലാതെ, അമ്മയ്ക്ക് നല്ല പഠിപ്പില്ലെങ്കിലും എന്തൊക്കെയോ ജോലി ചെയ്ത് കുടുംബം നന്നായി നോക്കുന്നുണ്ട് സർ. അമ്മയ്ക്ക് ഇതുവരെ എൻ്റെ അച്ഛനോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അറിയോ സാർ? പണത്തിനോടും ഉദ്യോഗത്തോടും സ്വത്തിനോടും ഒക്കെ ആർത്തി തോന്നി തുടങ്ങിയ പിന്നെ നമ്മുടെയൊക്കെ ജീവിതം പാഴായി പോകും സാർ. എന്നാൽ മനുഷ്യരെ സ്നേഹിച്ച അതെന്നും നിലനിൽക്കും സാർ. ഈ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, പക്ഷെ കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുത്തര, അയാൾ അച്ഛന് ഇഷ്ടമുള്ളവനും ഉദ്യോഗസ്ഥനും വെനീസിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നവനോ ആണെന്നില്ല. അവൻ കീർത്തിയുടെ മനസ്സിലുള്ളവനായിരിക്കണം. കീർത്തിക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കണം. ഈ നിസ്സാര കാര്യം പോലും അറിയാത്ത നിങ്ങളെല്ലാവരും ഗ്രേറ്റ് തന്നെ, ഗ്രേറ്റ് തന്നെ. ഇവിടെ ഇപ്പൊ ഇനി വലിയവനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ആര് കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കും. സമ്പാദിച്ച പണം ഉണ്ടാവും, പക്ഷെ സ്നേഹം ഉണ്ടാവില്ല. ഈ പെണ്ണിന്റെ മനസ്സിൽ നീ ഉള്ളത് കൊണ്ട് നീ തന്നെ കെട്ടുന്നതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സർ, നിങ്ങളുടെ മരുമകൻ അവൻ ലവ് ചെയ്ത പെണ്ണിനെ കെട്ടുന്നതാണോ
ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത നിങ്ങളുടെ മകളെ കിട്ടുന്നതാണോ ശരി? എന്താടാ ഇദ്ദേഹത്തിനെ നിന്റെ വാക്സാമർത്ഥ്യം കൊണ്ട് മയക്കുകയോ? നിന്റെ ജീവൻ അപകടം വന്നപ്പോ ഞാനല്ല മരുമകൻ സിദ്ധു ആണെന്ന് പറഞ്ഞു. എന്റെ മകൾക്ക് വേണ്ടി നീ എന്തോ നിന്റെ ജീവൻ നൽകുന്നത് പോലെ എന്തിനാടാ വെറുതെ ഈ ഡയലോഗൊക്കെ? ഇതിനു മുമ്പ് അദ്ദേഹം ചോദിച്ചപ്പോൾ കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണ്, പക്ഷെ ഗണ്ണ് കാണിച്ചപ്പോ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി എന്തോ ജീവൻ നൽകുന്നത് പോലെ എന്തിനാടാ വെറുതെ ഈ ഡയലോഗൊക്കെ? കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഗണ്ണ് കാണിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാനല്ല. അന്നേരം നിങ്ങളുടെ മകളെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ കൊന്നേക്കെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞേനെ. നിങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല. കണ്ണടയാൻ പോകുന്ന സമയത്താണ് ചോദിക്കുന്നത്. എവിടെയാ തെറ്റിയത്? കീർത്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്താണെന്നല്ലാതെ എൻ്റെ അടുത്ത് എന്താണുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചില്ല. മരണത്തോളം സ്നേഹം എൻ്റെ മനസ്സിൽ. അവളുടെ അച്ഛനല്ല, അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആദ്യം ചോദിക്കേ. ഇനി അവിടെ വേറെ വല്ല ബാബുമാരുണ്ടെങ്കിൽ അവനെ അല്ല ഞാൻ സ്വയം ഷൂട്ട് ചെയ്യും. നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. സമ്മതിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? നിനക്ക് വേണ്ടി ജീവൻ കളയാനുള്ള ഭ്രാന്തമാര് വേറെ എവിടെയെങ്കിലും കാണും? ജീവൻ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നേ. നീ എന്തിനാണ് ഷൂട്ട് ചെയ്തത്? നിനക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലും? കൊല്ലുന്നുള്ള കാര്യം ഉറപ്പായി, അതുകൊണ്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു. ഒരു ഇഞ്ച് മുകളിലായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അയ്യോ, ഈ സമയത്ത് കറണ്ട് പോയല്ലോ, ഇനി എന്താ ചെയ്യാ? ഒറ്റ ദിവസം ക്ഷമിക്കടാ, നാളെ നല്ല പാർട്ടി തരാ, നീ തിന്ന് മുടിച്ചോ. നമ്മുടെ കല്യാണ പാർട്ടിയാണോ? ഏ അതല്ലടി, ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാവരും ചേർന്ന് എന്നെ കോർപ്പറേഷനിലേക്ക് ജയിപ്പിച്ചു. അതെ, ഇവിടുത്തെ ലോക്കലിൽ രണ്ടുപേരെ ജയിച്ചുള്ളൂ, ഒരാള് ട്രംപും പിന്നെ ഞാനും. ശരി, ഇനിയെങ്കിലും ഉണ്ടല്ലേ ശാന്തി മുഹൂർത്തത്തിന്? ഇനി 10 മിനിറ്റേ ഉള്ളൂ. നോ പ്രോബ്ലം. ഹേയ്, നീ എന്താ ചെയ്യുന്നത്? പറയട്ടെ? ഒന്നും ചെയ്യില്ല. ചെയ്യില്ലെന്നോ? കൊന്നോളെ. ഞാൻ ഈ മുറിയിൽ നിന്ന് നീ പുറത്തു പോകുന്നത് എങ്ങനെയാന്ന് നോക്കട്ടെ. എന്റെ അമ്മ ഭയങ്കര കോൺഫിഡൻസ് ആണോ? ഞാനേ ലോക്കല. എന്നെ രക്ഷിക്കണേ. പറയൂ പറയൂ പറയൂ.